ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ബാക്ക് ടു ഫിക്സ് സെഷൻ നമ്മൾ ഇപ്പോൾ മാത്സിൻ്റെ സെഷൻ കഴിഞ്ഞു നമ്മൾ ഫിസിക്സിൽ നമുക്ക് ഈ സ്ക്രീൻ ടെസ്റ്റിൽ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതായത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കിനെ കവർ ചെയ്ത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഈ ഞാൻ പറയുന്നതാണ് പരീക്ഷയിൽ ചോദിക്കുന്നതല്ല നമ്മൾ ഓവറോൾ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഏതിനെ ചെയ്ത് പഠിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് പറയുന്നതും മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ല അതായത് ഈ ടോപ്പ് ഈ സെഷനിൽ പറയുന്ന കാര്യങ്ങളാണ് ക്വസ്റ്റൻ ചോദിക്കുന്നത് അങ്ങനെയൊന്നും ഒരു മീനിങ്ങും ഇതിനകത്ത് മീൻസ് അപ്പോൾ നമ്മൾ ടെൻത്തിലേക്കാണ് നിങ്ങൾ ടെൻത്തിലെ സ്ക്രീൻ ടെസ്റ്റിലേക്കാണ് ടെൻത്ത് സ്റ്റാൻഡേർഡിലേക്ക് വേണ്ടിയുള്ള സ്ക്രീൻ ടെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നയൻത്തിലെ എയ്ത്തിലെ ഒക്കെ ടോപ്പിക്കാണ് നമ്മളതിനകത്ത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന ടോപ്പിക്കൽ കവർ ചെയ്യുന്നു അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് ഒരു ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ സയൻസിൻ്റെ ടോപ്പിക്കിൽ ഫിസിക്സിൻ്റെ ടോപ്പിക്കിൽ മെയിൻ ആയിട്ടുള്ളത് മെഷർമെൻ്റാണ് കേസ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് മെഷർമെന്റിൽ വരുന്നത് വെച്ചാൽ നമുക്കറിയാം എല്ലാ തിയറ്റിക്കൽ പ്രൊഡിഷൻസ് ഓൾ തിയററ്റിക്കൽ പ്രഡിക്ഷൻസ് ഇൻ ഫിസിക്സ് റിക്വർ ആൻ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ഫിസിക്സിൽ നമുക്കൊരു വെ വെറുതെ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യാനോ വെറുതെ ഒരു കാര്യം ചുമ്മാ എഴുതി വെക്കാനൊന്നും പറ്റില്ല ഓൾ തിയററ്റിക്കൽ പ്രഡിക്ഷൻ എന്ത് നമ്മൾ പ്രഡിക്ട് ചെയ്താലും ഒരന്ത വേണ്ട ഒരു എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ വേണം എക്സ്പെരിമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം നിങ്ങൾ സ്കൂളിലൊക്കെ ചെറിയ ചെറിയ എക്സ്പിരിമെന്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ മെഷർമെന്റ് വളരെ ആണ് അല്ലേ ലെങ്ത് ആയാലും മാസായാലും ഒക്കെ നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് വാരി കോരി നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റില്ല ഓൾ എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ബാക്കപ്പ് ചെയ്യണം എന്ന് വെച്ച് നമ്മളൊരു കൃത്യമായ മെഷർമെൻറ്റ് വഴി അപ്പം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതും ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വി കൻ റെപ്രസെൻറ്റ് വിത്ത് എ ന്യൂമറിക്കൽ വാല്യൂ ഇപ്പോൾ ഒരാളുടെ ഒരു വെയിറ്റ് മാസ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ ടു കിലോഗ്രാം എന്ന് കിട്ടിയെങ്കിൽ വി കൻ എക്സ്പ്രസ് വിത്ത് എ ന്യൂമറിക്കൽ വാല്യൂ ടു ആൻഡ് കിലോഗ്രാം ഒരു യൂണിറ്റ് ആണ് അപ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെയും യൂണിറ്റിൻ്റെയും സഹായത്തോട് കൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫണ്ടമെൻറ്റലായിട്ടുള്ള ക്വാണ്ടിറ്റീസിനും പിന്നെ അധികം റിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പലപ്പോഴും മെഷർ ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന അതായത് മാസിനെ ലെങ് മെഷർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത് ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസൈഡിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ബ്ലാറ്റിനും എറഡിയും ബ്രോഡിൻ്റെ ലെങ് ആണ് വൺ മീറ്റർ എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ലെങ്കിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീറ്ററാണ് അല്ലേ അപ്പോൾ നമ്മൾ മീറ്റർ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റുമായിട്ട് ആരുടെ ലെങ്തിനേയും നമ്മൾ എന്തെയും കമ്പയർ ചെയ്യും അല്ലേ ഇപ്പോൾ ഒരു ഇവിടുന്ന് കുറച്ച് ദൂരം മെഷർ ചെയ്യണം ഈ പേനയുടെ ലെങ്ങ് മെഷർ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യണം എനിക്ക് ഇവിടുന്ന് ഈ ക്ലാസ് റൂമിൻ്റെ ലെങ്ത് മെഷർ ചെയ്യണം ഒക്കെ നമ്മൾ ആ ഒരു മീറ്ററുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ അപ്പം ഒരു റോഡിൻ്റെ ലെങ്ങ് ഞാൻ മെഷർ ചെയ്തപ്പോൾ റോഡ് മീൻസ് ഒരു സ്റ്റിൻ്റെ ലെങ്ങ് ഞാൻ മെഷർ ചെയ്തത് അപ്പോൾ ഫൈവ് ടൈംസ് ദാറ്റ് മീറ്റർ ഒന്ന് കിട്ടിയെന്ന് വിചാരിച്ചു ഒരു മീറ്ററിൻ്റെ ഫൈവ് ടൈംസ് ആണെന്ന് കിട്ടിയെങ്കിൽ അത് നമ്മളെന്ത് വിളിക്കും ഫൈവ് മീറ്റർ ഒന്ന് വിളിക്കും അല്ലേ അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ന്യൂമിക്കൽ വാല്യൂ വേണം ഒരു യൂണിറ്റ് വേണം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഉള്ളതും ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകളൊക്കെയായിരിക്കും ചോദിക്കുന്നത് അല്ലെ ഫിസി പല പല യൂണിറ്റുകളുണ്ട് ഇപ്പോൾ ലെങ്തിന്റെ വീണ്ടും മീറ്റർ മാസിന്റെ വീണ്ടും കിലോഗ്രാം പിന്നെ എന്താണ് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ അങ്ങനെ നമുക്കൊരു ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ പവറിൻ്റെ യൂണിറ്റ് വാട്ടർ എനർജിയുടെ യൂണിറ്റ് ജൂള് അങ്ങനെ കുറേ യൂണിറ്റുകൾ നിങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എയ്ത്തിലും ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് യൂണിറ്റുകൾ പ്രധാനമായിട്ടും പല സിസ്റ്റർസായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇതിനകത്ത് എസ് ഐ സിസ്റ്റമുണ്ട് എസ് ഐ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് സി ജി എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് മെയിൻ ആയിട്ട് കുറേ സിസ്റ്റംസ് ഉണ്ട് അതിനകത്തേക്ക് മെയിനായിട്ട് പറയുന്ന രണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എസ് ഐ സിസ്റ്റം സി ജി എസ് സിസ്റ്റം എസ് ഐ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ് സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ നമുക്കറിയാം ലെങ്കിന്റെ യൂണിറ്റ് എന്താണ് ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡും ആണ് അതാണ് സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ എന്നാൽ സി ജി എസ് സിസ്റ്റത്തില് സി ജി എസ് ൽ ലെങ്തിന്റെ യൂണിറ്റ് എന്താ വരുന്നത് സെന്റിമീറ്റർ ആവരുന്നത് അല്ലെ ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ മാസിന്റെ യൂണിറ്റ് ഗ്രാം വരാറുണ്ട് മാസിന്റെ യൂണിറ്റ് ഗ്രാം വരാറുണ്ട് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ അതൊരു വേറൊരു സിസ്റ്റമാണ് അപ്പൊ സി ജി എസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം എന്ന് പറയും അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് എസ് ഐ സിസ്റ്റമാണ് ഫിസിക്സിലെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതലും എസ് ഐ സിസ്റ്റത്തിലാണ് അപ്പൊ എസ് ഐ സിസ്റ്റത്തിൽ നമ്മൾ കുറെ യൂണിറ്റുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിനകത്ത് ഫോഴ്സിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെ പ്രഷറിന്റെ യൂണിറ്റ് പ്രഷറിന്റെ യൂണിറ്റ് എന്താണ് ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ ബർ മീറ്റർ സ്ക്വയർ എന്നും പറയും പാസ്കലിന്റെ വേറൊരു യൂണിറ്റ് ന്യൂട്ടൺ ബെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും പിന്നെ എന്താണ് എനർജിയുടെ യൂണിറ്റ് എനർജിക്ക് വർക്കിന് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ജൂളാണ് പിന്നെ പവറിൻ്റെ യൂണിറ്റ് പവറിൻ്റെ യൂണിറ്റ് എന്താണ് ജെയിംസ് വാട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഓർമ്മയ്ക്ക് യൂണിറ്റ് നമ്മൾ വാട്ട് എന്നാണ് വിളിക്കുന്നത് വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ അങ്ങനെ കുറേയധികം യൂണിറ്റുകൾ അതായത് നിങ്ങൾ എയ്ത്തിലും നയൻത്തിലും പഠിപ്പിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകൾ ഒരു പേപ്പറിൽ എഴുതി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക ഓർക്കുക മനസ്സിലോ അതിനകത്ത് എൻ സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടല്ലോ കണ്ടിന് യൂണിറ്റ് ഇപ്പം ഞാൻ എല്ലാം എല്ലാവരും പറയുന്നില്ല ഒന്നു ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ യൂണിറ്റുകളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കുക മനസ്സിലായാലോ എനർജിയുടെ യൂണിറ്റ് പവറിൻ്റെ യൂണിറ്റ് കറണ്ടിൻ്റെ യൂണിറ്റ് വോൾട്ടേജിൻ്റെ യൂണിറ്റ് അങ്ങനെ നമ്മുടെ ഫിസിക്കൽ ടെക്സ്റ്റിനകത്ത് കവർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച ചാപ്റ്ററുകളാണ് അപ്പോൾ അതിനകത്ത് വരുന്ന ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക അതിൻ്റെ യൂണിറ്റ് സൈഡിൽ ഒന്ന് എഴുതുക ഇടയ്ക്ക് ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യുക അപ്പോൾ യൂണിറ്റുകളിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മനസ്സിലായാലോ അപ്പം എന്ത് വേണം യൂണിറ്റ് വേണം പിന്നെ യൂണിറ്റുകളുടെ കൺവേർഷൻ നമുക്കറിയാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റീന്ന് വേറെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വൺ മീറ്റർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് സെൻറ്റിമീറ്ററാണ് അല്ലേ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് തൗസൻഡ് ആണ് ഒരു കിലോഗ്രാം തൗസൻഡ് ആണ് അതുപോലെ തന്നെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ മില്ലിമീറ്റർ ആണ് അങ്ങനെ കുറച്ച് കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കിലോമീറ്റർ പവറിന്റെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് കിലോ കിലോമീറ്റർ പവറിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് എത്തിക്കണം തേർട്ടി സിക്സ് കിലോമീറ്റർ പവർ തേർട്ടി സിക്സ് കിലോമീറ്റർ പവർ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും തേർട്ടി സിക്സിന് നമ്മൾ എന്ത് ചെയ്യണം ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മട്ടിപ്പിൾ ചെയ്യണം മനസ്സിലായോ കിലോമീറ്റർ പവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ഫൈവ് ബൈ എയ്റ്റീൻ തേർട്ടി സിക്സ് ബൈ എയ്റ്റീൻ എത്രയും ടു അപ്പം ടെൻ മീറ്റർ പെർ സെക്കൻഡെന്ന് വരും ശരിയല്ലേ തിരിച്ച് ഒരു ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പവറിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം നേരെ എയ്റ്റീൻ ബൈ ഫൈവിന് കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി ഇറ്റ് വിൽ ബി എയ്റ്റീൻ കിലോമീറ്റർ പവർ എന്ന് വരും കണ്ടോ അങ്ങോട്ട് കൺവേർഷൻ കണ്ടോ അപ്പൊ ടു കൺവേർട്ട് നോട്ട് ചെയ്ത് ടു മീറ്റർ പെർ സെക്കൻഡ് യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ഫൈവ് ബൈ എയ്റ്റീൻ ഇൻ ഓർഡർ ടു കൺവേർട്ട് മീറ്റർ പെർ സെക്കൻഡ് ടു കിലോമീറ്റർ പവർറ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കൺവേർഷൻ യൂണിറ്റുകളുടെ കൺവേർഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാണ് വൺ ന്യൂട്ടണീസ് ടെൻ റൈസ് ടു ഫൈവ് ഡൈൻ ആണ് ഡൈൻ എന്ന് പറയുന്നത് ഏത് യൂണിറ്റ് ആണ് സി ജി എസ് സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൺ ജൂൾ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു സെവൻ എർഗാണ് എർഗെന്ന് പറഞ്ഞ എന്താണ് ഒരു സി ജി എസ് യൂണിറ്റ് ആണ് ശരിയല്ലെന്ന് പറഞ്ഞ ഒരു സി ജി എസ് യൂണിറ്റ് ആണ് എനർജിയുടെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺവേർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പവറിനെ യൂസ് ചെയ്യുന്ന ഒരു കൊമേഴ്സ്യൽ യൂണിറ്റ് ആണ് ഹോൾസ് പവർ ഓൺ ഹോൾസ് പവർ എന്ന് പറയുന്നത് ഒരു പവർ എച്ച് പി എന്നൊക്കെ പറയില്ലേ നമ്മൾ ഹോൾസ് പവർ കൊമേഴ്സ്യൽ യൂണിറ്റ് ആണ് ഹോൾസ് പവർ എന്ന് കൊമേഴ്സ്യൽ യൂണിറ്റ് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അതായത് ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കൺവേർഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കുക മനസ്സിലായോ അപ്പോൾ യൂണിറ്റുകൾ ഒന്ന് പഠിക്കുക എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകൾ പഠിക്കുക ഇതുപോലെ യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എഴുതി പഠിക്കുക ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് പറയുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ജനറലായിട്ട് കണ്ടിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് തന്നെ ചോദിക്കണമെന്നില്ല നിങ്ങളുടെ ടെക്സ്റ്റിൽ കൺവേർഷൻസ് പലത പറഞ്ഞിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒന്ന് പഠിക്കുക മനസ്സിലായോ ഒന്ന് റിവൈസ് ചെയ്യുക അപ്പോൾ മെഷർമെൻ്റ് പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാവുന്നതാണ് ഒരു സ്കെയിൽ ക്വാണ്ടിറ്റി എന്നും മെറ്റ് ക്വാണ്ടിറ്റി എന്തായി സ്കെയിലാർ ക്വാണ്ടിറ്റി അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടി ഡയറക്ഷൻ്റെ ആവശ്യമില്ല ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒരു ഒരു ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ എങ്ങോട്ട് വേണമെങ്കിലാവും മൂന്ന് മീറ്റർ അങ്ങോട്ടാവാം ഇങ്ങോട്ടാകും മേലോട്ടാവും താഴോട്ടാവും എങ്ങോട്ട് വേണമെങ്കിലാവും അവിടെ നമുക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല എന്നാൽ വൺ മീറ്റർ ടുവേഴ്സ് ലെഫ്റ്റ് വൺ മീറ്റർ ടുവേഴ്സ് റൈറ്റ് വൺ മീറ്റർ അപ്പുവേഡ്സ് വൺ മീറ്റർ ടുവേഴ്സ് നോർത്ത് സൗത്ത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഡയറക്ഷൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയുള്ള ആണ് ഒന്ന് സ്കെയിലാർ ഒന്ന് വെക്ടറാണ് ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് അതുപോലെ തന്നെ വെക്ടർ ക്വാണ്ടിറ്റി മറ്റ് എക്സാമ്പിൾസ് ആണ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ വെലോസിറ്റി ഫോഴ്സ് ഒക്കെ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് കൃത്യമായ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി വെലോസിറ്റി ആക്സിലറേഷൻ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓൾ ദീസ് ആർ വെക്ടർ ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റീസ് ഹാസ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എനിക്ക് ഹയർ ക്ലാസ് ബോമ് വേറെ ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരിക്കുക അതിനെന്തുകൊണ്ട് കൃത്യമായ മാഗ്നിറ്റ്യൂഡാണ് അതായത് ടെൻ ന്യൂട്ടൺ നമുക്ക് എഴുതാം ഡയറക്ഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട് അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഇനി അതുപോലെ തന്നെ ഡയറക്ഷൻ ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ട് ഏതൊക്കെയാ ഡിസ്റ്റൻസ് അതിന് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല സ്പീഡ് അതിന്റെ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല എനർജി വർക്ക് പവർ ഇതിനൊന്നും നമുക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് വിളിക്കും സ്കെയിലാർ ക്വാണ്ടിറ്റീസ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ ക്വാണ്ടീസ് ദോസ് ഹാസ് ഡയറക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഇല്ലാത്ത വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എന്തില്ല ഡയറക്ഷൻ ഇല്ല അപ്പം വെക്ടർ ക്വാണ്ടിറ്റീസ് കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുക സ്കെയിലാർ ക്വാണ്ടീസ് കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുക നമ്മൾ പഠിച്ച ഫിസിക്കൽ ഏതൊക്കെയാണ് വെക്ടർ സ്കെയിൽ ആർ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെക്റ്റ് ആർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ സ്കെയിൽ ആർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും മനസ്സിലായാലോ അതുപോലെ തന്നെ യൂണിറ്റുകളൊക്കെ പറയുമ്പോൾ ചില ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ഉണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് പ്രഷർ അല്ലെങ്കിൽ നോട്ട് എ യൂണിറ്റ് ഓഫ് ഫോൾസ് എന്നൊക്കെ പറഞ്ഞു തരും മനസ്സിലായാലോ അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ എനർജിയുടെ കുറച്ച് യൂണിറ്റുകൾ നമുക്കറിയാം എങ്കിൽ വിചാരിച്ചോ അല്ലെങ്കിൽ മീറ്റർ ലെങ്തിന്റെ കുറച്ച് യൂണിറ്റുകൾ നമുക്കറിയാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതിൽ ലെങ്തിന്റെ യൂണിറ്റ് അല്ലാത്തത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൺവേർഷൻ പിന്നെ യൂണിറ്റുകൾ പിന്നെ വെക്ടറി സ്കെയിൽ ആർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ ചോദിക്കുന്നത് മെഷർമെൻ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് അടുത്ത പിന്നെ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ആൻഡ് ടൈമാണ് കേട്ടോ മോഷൻ ആൻഡ് ടൈം മോഷനിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബോഡി മോഷണലാന്ന് എപ്പോഴാണ് പറയുന്നത് വെയിറ്റ് ചെയ്ഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ആൻ്റ് ടൈം സറൗണ്ടിങ്ങിനനുസരിച്ച് ടൈമിനനുസരിച്ചും ആ ബോഡി അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും മോഷനിലാന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ റസ്റ്റിലാന്ന് പറയാൻ പറ്റും അപ്പോൾ കുറേ ക്വാണ്ടിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മോഷണൽ ഇരിക്കുന്ന ക്വാണ്ടിറ്റീസ് റെസ്റ്റ് ഇരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ മോഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ അല്ലാത്ത പ്രധാനപ്പെട്ട ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മളെ വ്യത്യാസമാണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം ഒരു ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ് മനസ്സിലായോ ഒരു ബോഡി നോക്ക് ഇപ്പൊ ഒരു ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് ഇവിടെ നിന്നാണ് ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചോ എ നിന്ന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ബിയിലൂടെ ട്രാവൽ ചെയ്ത് സീയിലെത്തി ഇതാണ് ഇവിടെ നിന്നാണ് ബോഡിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് സ്റ്റാർട്ട് ഇവിടെയാണ് ഫിനിഷ് ഇവിടെയാണ് മനസ്സിലായോ ഫിനിഷ് ഇപ്പോൾ ഇവിടെ ഒരു ത്രീ സെൻറ്റീമീറ്റർ ട്രാവൽ ചെയ്തു ഇവിടെ ഒരു ഫോർ സെന്റിമീറ്റർ ട്രാവൽ ചെയ്തു ഇത് എത്തി എന്ന് വിചാരിച്ചു അതിൻ്റെ ഫൈനൽ പോയിന്റ് സി ആണ് അപ്പോൾ നമ്മളിവിടെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ആ ബോഡി ട്രാവൽ ചെയ്ത പാത്താണ് അപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന പാത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാ ആക്ച്വലി ആ ബോഡി ട്രാവൽ ചെയ്ത പാത്രത്ത് ഇത് വഴി വന്നിട്ട് ഇവിടെ എത്തി എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ആ ടോട്ടൽ പാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ഫോർ പ്ലസ് ത്രീ സെവൻ സെന്റിമീറ്റർ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ ഡിസ് ഡിസ്റ്റൻസ് ട്രാവലിനെ ഞാൻ ഡി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സെവൻ ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എന്നാൽ ഈ ബോഡിടെ ഇനിഷ്യൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിനെയാണ് നമ്മൾ എന്താ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലാവും ഡിസ്റ്റൻസ് ട്രാവലിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വ്യത്യാസം മനസ്സിലാവും ആക്ച്വലി ആ ബോഡി ട്രാവൽ ചെയ്ത ദൂരത്തെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് നമ്മള് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു നമുക്ക് അപ്പോൾ ഫോർ സെന്റിമീറ്റർ ത്രീ സെന്റിമീറ്റർ അപ്പോൾ അത് പൈതകോറസ് തീരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ബെയ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ത്രീ ത്രീ സ്ക്യർ പ്ലസ് ഫോർ സ്ക്വയർ എന്നുവരും ഈ ദൂരം അപ്പോൾ ഇത് നയൻ പ്ലസ് സിക്സ്റ്റീൻ എന്ന് വരും ദാറ്റ് ഇസ് റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് എന്ന് വരും ദാറ്റ് ഇസ് ഫൈവ് സെന്റിമീറ്റർ എന്ന് വരും കേട്ടോ ഈ ദൂരം എത്രയാണ് വരുന്നത് ഫൈവ് സെൻ്റിമീറ്റർ അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള വ്യത്യാസം കൃത്യമായിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളൊരു വെക്ടർ ആണ് അതിന് കൃത്യമായ ഡയറക്ഷൻ ഉണ്ട് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണ് അങ്ങനെയുള്ള കേസുകളിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കാം ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്തായിരിക്കും സീറോ ആയിരിക്കും ആ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക പിന്നെ അതിനകത്ത് വരുന്ന വെലോസിറ്റി എന്നുള്ള കാര്യം അല്ലേ വെലോസിറ്റി എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ് സ്പീഡ് ആണെങ്കിലോ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സ്പീഡിൻ്റെ വിധത്തിലുള്ള വ്യത്യാസം യൂണിറ്റുകൾ സ്പീഡിൻ്റെ പ്രത്യേകതകൾ എന്താണ് ചിലപ്പോൾ ഒരു രണ്ട് ഒരു ക്വസ്റ്റനിൽ തന്നെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുന്ന ക്വസ്റ്റൻസ് വരാം നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് അല്ലേ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള എക്സാമ്പിൾസ് ഉണ്ട് വെലോസിറ്റി ആക്സിലറേഷൻ അല്ലേ ആക്സിലറേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ് അത് എവിടെയാണ് സീറോ ആവുന്നത് സർഫസിലെ വാല്യൂ എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം വെയിറ്റ് ഒരു ബോഡിയുടെ വെയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് വെയിറ്റ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സിക്കുകൾ ടു മാസ് ഇൻ ടു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് എക്സലേഷൻ ഡ്യൂ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി അല്ലെങ്കിൽ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി താഴേക്ക് വരുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ എന്താ പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് നൈൻ പോയിന്റ് എയ്റ്റ് മീറ്റപ്പ സെക്കൻഡ് സ്ക്വയർ ആണ് എക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് എയ്റ്റ് മീറ്റപ്പ സെക്കൻഡ് സ്ക്വയർ ആണ് പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് ഇക്വേഷൻ പ്രധാനമായിട്ട് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആയിട്ട് സ്കൂൾ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഫൈനൽ ലോസ് കണ്ടുപിടിക്കാനായിട്ട് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ എന്നൊരു ഇക്വേഷൻ വി ഇനി ഫൈനൽ വെള്ളോസിറ്റി ആണ് യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെള്ളോസിറ്റി ആണ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ആണ് അല്ലെ എസ്ഇസ് ഇക്വൽ ടു യു ടി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എസ്ഇസ്ക്വൽ യു ടി പ്ലസ് ഹാഫ് എ സ്ക്വയർ എന്താണ് വി സ്ക്വയർ ഈസ് ഇക്വൾ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഇങ്ങനെയുള്ള ഇക്വേഷൻസോ മോശം വച്ചുള്ള ഏതെങ്കിലും ക്വസ്റ്റൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇക്വേഷൻസും മോശം വച്ചുള്ള ക്വസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ വരുന്നത് ആവറേജ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് അപ്പോൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനും ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനും ഉള്ള ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസും ടൈമും തന്നു കഴിഞ്ഞാൽ വെലോസിറ്റിയും ടൈമും തന്നു കഴിഞ്ഞാൽ വെലോസിറ്റിയും ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനെ പല കേസുകളുണ്ട് അപ്പോൾ അതൊക്കെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കുന്ന എക്സാമ്പിൾസൊക്കെ ഒന്ന് ചെയ്തു വെക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇത്രയൊക്കെയാണ് അതിൽ നിന്ന് പിന്നെ ഗ്രാഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷേപ്പ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചയ്ക്കുക ഡിസ്റ്റൻസ് ഗ്രാഫ് ഉണ്ടെങ്കിൽ മാത്രം ഡിസ്റ്റൻസ് ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒക്കെ ഒന്ന് ഓക്കെ വെച്ചേക്കുക അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ് യൂണിഫോം വിലോസിലെ ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫിന്റെ ഷേപ്പ് ടെക്സ്റ്റുള്ള ഗ്രാഫുകളൊക്കെ ഒന്ന് നോക്കി വെച്ചയ്ക്കുക പിന്നെ വരുന്നത് ഫോഴ്സ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനെയോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ അല്ലെങ്കിൽ ഡയറക്ഷനോ മോഷനോ ഒക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ എസ് ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ ന്യൂട്രണ ആണ് സി ജി എസ് വാല്യൂ ഡൈനാണ് ഫോഴ്സിനെ കുറിച്ച് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിച്ചിട്ടുണ്ട് കോൺടാക്ട് ഫോഴ്സ് എന്നും നോൺ കോൺടാക്ട് ഫോഴ്സെന്നും ഫിസിക്കലി കോൺടാക്ട് വരുന്ന ഫോഴ്സുകളെ നമ്മൾ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയും ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് മസ്കുലാർ ഫോഴ്സ് ഒക്കെ എന്താണ് കോൺടാക്ട് ഫോഴ്സാണ് നോൺ കോൺടാക്ട് ഫോഴ്സ് ഉണ്ട് ഗ്രാവിറ്റേഷൽ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അങ്ങനെയുള്ള എല്ലാം കോൺടാക്റ്റിന് ആവശ്യമില്ലാത്ത ഫോഴ്സുകളുണ്ട് അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിരിക്കുക ഫോഴ്സിൻ്റെ പിന്നെ ഫോഴ്സിൽ പ്രധാനമായിട്ട് വരുന്നത് മൂന്ന് ലോസ് ഓഫ് മോഷൻസ് അല്ലേ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ഫസ്റ്റ് ലോയിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ കിട്ടുന്ന ഒരു ലോയാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ തേർഡ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് നമുക്കറിയാം എവിറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു ലോയാണ് എന്ന് പറയുന്നത് സെക് ത തേർഡ് ലോ എന്ന് പറയുന്നത് അപ്പോൾ തേർഡിലേക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് തേർഡ് ലോ ഓഫ് മോഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ റോക്കൽ പ്രൊപ്പൽഷൻ ബോട്ടിന്റെ മൂവ്മെന്റ് ബോട്ടിൽ നിന്ന് ഒരാൾക്കാരിലേക്ക് ചാടുന്ന അങ്ങനെയുള്ള ബോട്ടിലേക്ക് ചാടുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും ഈ ടെക്സ്റ്റിൽ തന്നെ കുറേ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും തേർഡ് ലോ ഓഫ് മോഷൻ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം എഫ് ഇസ് ഇക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ സെക്കൻഡ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എഫ് ഇസ് ഇക്വൾ ടു എം എ എം എന്ന് പറഞ്ഞാൽ മാസ് ആണ് എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടു വേണമെങ്കിൽ ക്വസ്റ്റിൻ ചോദിക്കാം ഫോഴ്സ് മാസ് എന്നിട്ട് ചോദിക്കാം ആക്സിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം അപ്പോൾ അതിനകത്ത് ഫോഴ്സിൽ വരുന്ന കാര്യങ്ങൾ ലോസ് ഓഫ് മോഷനാണ് മൂന്ന് ലോസ് ഓഫ് മോഷൻ മൂന്ന് ലോയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് പിന്നെ അതിൻ്റെ ചെറിയ ആപ്ലിക്കേഷൻസ് എക്സാമ്പിൾസ് അല്ലേ ഇപ്പോൾ ക്യാച്ചിങ് ക്രിക്കറ്റ് ബോളർ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ഒക്കെ വെച്ചുള്ള കേസെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ മൊവ്മെന്റ് അപ്പോൾ എന്താണ് ഈ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താണ് ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻ്റ് പറഞ്ഞാണ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് ഈക്വൽ ആണ് എന്നുള്ളതാണ് എ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് എഫ് ഫിസിക്കുകളുടെ എം എ എന്നുള്ള ഐഡിയിലേക്ക് വരുന്നത് ആ ഐഡിയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഫസ്റ്റ് ലോ പിന്നെ വെറുതെ ഉള്ളൂ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ലോയിലെ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ വിച്ച് വിത്ത് ഫോളോയിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ കഴിക്കുക എന്താണ് ഫോഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഒരു മൂവിങ് ബോഡിയെ സ്റ്റോപ്പ് ചെയ്യുന്നു സ്റ്റോപ്പ് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്പ്പിക്കാൻ ഉപയോഗിക്കുന്നു പിന്നെന്താണ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് ഷെയ്പ്പ് മാറ്റായിട്ട് അങ്ങനെ പല കേസിനും ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിന് കുറച്ചൊക്കെ എക്സാമ്പിൾസ് പറയാം ഒരു ബോഡി ബോളിൻ്റെ ഷെയ്പ്പ് മാറ്റുന്നത് ഒക്കെ ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് അപ്പോൾ ഫോഴ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം ഫോഴ്സിനകത്ത് വരുന്നത് പിന്നെ വരുന്നത് പ്രഷറാണ് പ്രഷർ ഇത്രയും ക്വസ്റ്റൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അപ്പൊ പ്രശ്നം കുറച്ച് യൂണിറ്റുകൾ ഉണ്ട് ഉണ്ടല്ലേ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ പ്രശ്നന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ് അതായത് പാസ്കൽ നമ്മൾ പറഞ്ഞ പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ ന്യൂട്ടൺ ബെർ മീറ്റർ സ്ക്വയർ അല്ലേ ബാർ ടോർ കുറച്ച് യൂണിറ്റുകളൊക്കെ ഉണ്ട് പ്രഷ് ഇപ്പൊ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അപ്പോൾ നിങ്ങൾ നിങ്ങളിതില്ലാത്ത നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള യൂണിറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കിയാ പ്രഷറിന്റെ യൂണിറ്റുകൾ അറ്റ്മോസ്ഫിയർ അങ്ങനെ കുറച്ച് യൂണിറ്റുകളൊക്കെ പ്രശ്നം നമുക്കുണ്ട് അറ്റ്മോസ്ഫിയർ എസെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ് ആണ് അല്ലെങ്കിൽ പാസ്കലിൻ്റെ മറ്റൊരു പേരാണ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൺ പേർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാസ്കലിൻ്റെ മറ്റൊരു പേരാണ് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് പ്രഷറിന്റെ യൂണിറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ പ്രഷറിന്റെ ആപ്ലിക്കേഷൻ വരുന്ന കേസുകൾ നമ്മളിപ്പോൾ ഒരു നെയിൽ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുന്നത് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രഷർ ഓർത്തിരിക്കുക പിന്നെ ലിക്വിഡ് പ്രഷർ ലിക്വിഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഫ്ലൂയിഡ് പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ കാൽക്കുലേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക പി ഈസ് ഇക്വൽ ടു എച്ച് റോ ജി എന്നുള്ള ഇക്വേഷൻ അല്ലേ പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം ജി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ്റെ ഒരു ഗ്രാവിറ്റി അപ്പം ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വെച്ചേക്കുക അതിനകത്ത് ടെക്സ്റ്റിലുള്ള ഇക്വേഷൻസ് പറഞ്ഞല്ലേ നമുക്ക് പ്രശ്നം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാം അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ നമ്മുടെ സിലബസിൽ അതിനകത്തുള്ളത് നമ്മുടെ നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സിൽ എയ്ത്തിൽ നയനത്തിലായിട്ട് നിങ്ങൾ പ്രശ്നം കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക മനസ്സിലായാലോ അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ വേരിയേഷൻ പ്രഷർ മെഷീൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് അല്ലേ നമ്മൾ ബാരോമീറ്റർ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാരോമീറ്റർ ബ്ലഡ് പ്രഷർ മെഷർ യൂസ് ചെയ്യാനായിട്ട് സ്പിക്മോ മാനോമീറ്റർ യൂസ് ചെയ്യും അങ്ങനെ പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസുകൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക പ്രഷറിൻ്റെ യൂണിറ്റുകളെല്ലാം നല്ലതായിട്ടൊന്ന് പഠിച്ച് വെച്ചേക്കുക പിന്നെ അതിനകത്ത് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പാസ്കൽസ് ലോ ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാസ്കൽസ് ലോ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാടുണ്ട് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ വരുന്ന അപ്പോൾ അത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ലിക്വിഡ് ഒരു സൈഡിൽ എക്സൈറ്റ് ചെയ്യുന്നൊരു വേറൊരു പ്രഷർ വേറൊരു സൈഡിൽ അതേപടി എന്ത് ചെയ്യും നമുക്ക് ഒരു സൈഡിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൃത്യമായിട്ട് വേറൊരു സൈഡിൽ നമുക്ക് കിട്ടും അതായത് എഫ് വൺ ബൈ എ വൺ എന്ന് പറയുന്നത് എന്തിനു ഈക്കിൾ ആയിരിക്കും എഫ് ടു ബൈ എ ടുന് ഈക്ലായിരിക്കും നിങ്ങൾ പഠിച്ചതാണ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ബാസ്കൽ സ്ലോയുടെ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക അപ്പോൾ അത് ക്വസ്റ്റൻസ് ചോദിക്കുന്നതാണ് ബാസ്കൽ സ്ലോ അപ്പോൾ പ്രഷർ പ്രഷറിൻ്റെ ആപ്ലിക്കേഷൻസ് പ്രഷറിൻ്റെ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ ലിക്വിഡ് പ്രഷർ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങൾ വിസ്കോസിറ്റി അങ്ങനെ കുറച്ച് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ പ്രഷർ ക്യാപ്പിലാരിറ്റി ക്യാപിലറി റൈസ് ഒക്കെ വരുന്ന കാര്യങ്ങളുണ്ട് അല്ലേ ക്യാപ്പിലാരിറ്റി ഒക്കെ പഠിച്ചതാണ് നിങ്ങൾ വിസ്കസ് ഫോഴ്സ് സർഫസ് ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനൊക്കെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒരു ലിക്വിഡ് സർഫസിൽ ഒരു നീഡിൽ വെച്ചാൽ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു അടിസി ഫോഴ്സ് കോഹ്സി ഫോഴ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിന്റില് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എന്താണ് പ്രഷറിന് കാരണം അല്ലെങ്കിൽ എന്താണ് ക്രാപ്പുലാരി റൈസിന് കാരണം എന്താണ് കുറേ എക്സാമ്പിൾസ് ഒക്കെ ഉള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക മനസ്സിലാകുമോ ക്യാപ്പുലർ റൈസിന് സർഫസ് ടെൻഷൻ കൂടിയതിന് കുറഞ്ഞതിന് മെനിസ്കസ് ഇപ്പം മെർക്കുറിയുടെ മെനിസ്കസിന്റെ ഷേയ്പ്പ് ആയിരിക്കില്ല സാധാരണ ഒരു ലിക്വിഡ് അതിൻ്റെ വാട്ടറിൻ്റെ മെനിസ്കസിൻ്റെ ഷേപ്പ് നിങ്ങൾ വാട്ടർ ഒരു ട്യൂബിൽ ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ലിക്വിഡിൻ്റെ ലെവലിൻ്റെ ഷേപ്പ് ആയിരിക്കത്തില്ല മെർക്കുറി ഒഴിച്ചാൽ അപ്പോൾ ആ ഷേപ്പിലുള്ള ഡിഫറൻസ് വരാനുള്ള റീസൺ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും ലാഡി ഫോസ് കോസി ഫോസ് അതുപോലെ തന്നെ ഈ സ്മോൾ പോൾസിലൂടെ ലിക്വിഡ് മേളിലേക്ക് കയറുവാനുള്ള ടെൻഡൻസി എപ്പോഴും ലിക്വിഡ് കാണിക്കുവാനും നമ്മൾ എന്താ പറയുന്നത് ക്യാപിലറി റൈസ് എന്ന് പറയും ക്യാപിലറി റൈസ് ആപ്ലിക്കേഷൻ വരുന്ന ഒരുപാട് കേസസ് ഉണ്ട് പിന്നെ ഹൈഡ്രോളിക് ഈ പാസ്കൽസിലോടെ ആപ്ലിക്കേഷൻ വരുന്ന ഒരുപാട് കേസിലുണ്ട് അല്ലെങ്കിൽ പാസ്കൽസിലോ വരുന്ന ഒത്തിരി കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് വരുന്നതാണ് ഈ സെറ ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ അതൊക്കെ പ്രഷറിയിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് പിന്നെ വരുന്നത് ഫ്രിക്ഷനാണ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ാണ് നമുക്കറിയാം ഒരു ഫോഴ്സ് ആണ് അല്ലേ നമ്മുടെ ഒരു മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മളെന്താ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് ഫ്രിക്ഷൻ എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം അല്ലേ ഫ്രിക്ഷൻ ഒരു നെസസറി എന്നാണ് പറയുന്നത് അല്ലേ നെസസറി ഈവാണ് അതൊരു ഈവിളും ആണ് ചില സമയത്ത് നമുക്കത് ആവശ്യമുണ്ട് ഇപ്പോൾ നമുക്ക് നടക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം ഹാൻഡിൽ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് അല്ലെങ്കിൽ നടന്ന് പോകാനായിട്ട് ഓടാൻ ഒക്കെ നമുക്ക് ഫ്രിക്ഷൻ ആവശ്യമുണ്ട് എന്നാൽ ചില സമയത്ത് ഫ്രിക്ഷൻ ഒരുപാട് ലോസസ് ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ടയേഴ്സിൻ്റെ ടയറൊക്കെ പെട്ടെന്ന് തേഞ്ഞ് പോകാനും പല പല കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഫ്രിക്ഷൻ കാരണം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിക്ഷൻ നമ്മൾ എന്ത് വിളിക്കുന്ന ഒരു നെസസറി ഈവിൾസ് എന്ന് ഈവൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഫ്രിക്ഷൻ എന്താണെന്ന് പറയുന്നത് അതിനകത്ത് വലിയ ഇക്വേഷൻസ് ഒന്നും അധികം ഇല്ല എങ്കിലും ഫ്രിക്ഷന്റെ കുറേയധികം എക്സാമ്പിൾസ് അതിനകത്ത് വരുന്നുണ്ട് അതായത് രണ്ട് ടൈപ്പ് ഫ്രിക്ഷൻ അല്ലെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് കയൻറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് അങ്ങനെയുള്ള ഫ്രിക്ഷന്റെ കാര്യങ്ങൾ ലിമിറ്റിംഗ് വാല്യൂ ഫ്രിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുക പിന്നെ ഫ്രിക്ഷൻ്റെ ആപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്ന ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന കേസസ് നമുക്ക് എവിടെയൊക്കെയാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഒരു ഒരു മെഷീൻ പാർട്സ് അവിടെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കണം എന്താ കാര്യം അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഫ്രിക്ഷൻ കുറവായിരിക്കണം അപ്പോൾ ഈ എന്തുകൊണ്ടാണ് നമ്മുടെ റഫ് സർഫസിലൂടെ നടക്കാനായിട്ട് നമുക്ക് എളുപ്പമാകുന്ന സ്മൂത്ത് സർഫസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ അതിൽ തന്നെ പ്രഷറിൽ തന്നെ നമ്മൾ പറയുന്നത് വിസ്കസ് ഫ്ലൂയിഡ്സ് ഒക്കെ പറയുന്നുണ്ട് അല്ലെ വിസ്കസ് ഫ്ലൂയിഡ്സ് പറയുന്നുണ്ട് വിസ്കോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ള ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കോ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഹൈ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ്സും വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സും ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ ഫ്രിക്ഷനിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഫ്രിക്ഷൻ കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ പിന്നെ എന്താണ് ഫ്രിക്ഷൻ ഒരു നെസസറി ഈവളാന്ന് വരുന്ന സിറ്റുവേഷൻസ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കാം മനസ്സിലാവും പിന്നെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷനാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി വളരെ വൈഡ് ആപ്ലിക്കേഷൻസ് ഉള്ളൊരു പോർഷാണ് ഇലക്ട്രിസിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു പോഷനാണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് ഇലക് ഇലക്ട്രിസിറ്റി നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം കറണ്ട് ഇലക്ട്രിസിറ്റിയും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും സ്റ്റേഷറി ചാർജസിനെ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റേഷറി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ പറയുന്നത് മൂവിങ് ചാർജസ് അതിൻ്റെ ഇഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ അതിൽ പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ആമ്പിയർ എന്ന് പറയുന്നതാണ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന് തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട് മൈക്രോ ആംബിയർ മില്ലി ആംബിയർ നമ്മൾ മെഷർ ചെയ്യാറുണ്ട് അപ്പൊ കറണ്ട് ഫ്ലോ നമ്മൾ അലോ ചെയ്യുന്ന ഡിവൈസ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് ആയിട്ട് ഫ്ലോ അലോ ചെയ്യുന്ന ഡിവൈസ് അതായത് ഫ്രീ ഇലക്ട്രോണുകളാണ് അവിടെ ചാർജ് കാര്യേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ചാർജിനെ സ്മൂത്തായിട്ട് കാരി ചെയ്യുന്ന ഡിവൈസുകൾ നമ്മൾ കറണ്ട് കണ്ടക്ടേഴ്സ് എന്നുള്ളും എന്നാൽ കറണ്ടിന് അത്രത്തോളം സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യിക്കാത്ത ഡിവൈസുകളുണ്ട് അതിന് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും ഒട്ടും തന്നെ കറണ്ടിനെ അലോ ചെയ്യാത്ത ഡിവൈസ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നും പറയും അല്ലേ അപ്പം കണ്ടക്ടേഴ്സും പെർഫെക്റ്റ് കണ്ടക്ടേഴ്സ് മെറ്റൽസിലുള്ള പെർഫെക്റ്റ് കണ്ടക്ടേഴ്സ് സിൽവർ അലുമിനിയം കോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയുടെ ബാഡ് കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണെന്നു പറഞ്ഞിരിക്കുക പിന്നെ ഇൻസുലേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക് സപ്ലൈയിൽ ഇൻസുലേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഇലക്ട്രിക് സർക്യൂട്ട് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് പാർട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനകത്ത് പല പല ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പ് അതിൻ്റെ ഡയഗ്രാം ഓഫ് വിച്ചിത് ഫോളോയിങ് റെപ്രസെൻറ്റ് ഇലക്ട്രിക് സ്വിച്ച് എന്നോ അല്ലെങ്കിൽ ബൾബ് എന്നോ അല്ലെങ്കിൽ റിയോ സ്റ്റാർ എന്നോ റസിസ്റ്റൻസ് എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റിന് ചോദിക്കാം ഏതെങ്കിലും ഒരു ഡിവൈസ് ഇപ്പോൾ റെസിസ്റ്റൻസ് ഇങ്ങനൊരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നോ അപ്പോൾ ഒരു അങ്ങനെയുള്ള സെല്ലിനെ അടി റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ബാറ്ററി റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് കെപ്പാസിറ്ററാണ് അപ്പോൾ സെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ബാറ്ററി റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം മനസ്സിലല്ലോ ഷെയ്പ്പ് ഇതിൻ്റെയൊക്കെ സിമ്പിൾസ് ഒന്ന് പ്രത്യേകിച്ച് പഠിക്കുക സിമ്പിൾസ് എല്ലാ സർക്യൂട്ടിൽ വരുന്ന സർക്യൂട്ടിൻ്റെ പാർട്സിൽ വരുന്ന കാര്യങ്ങളുടെ എല്ലാം സിമ്പിളുകൾ നന്നായിട്ട് പഠിക്കുക പിന്നെ അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോയാണ് ഓംസ് ലോ എന്ന് പറയുന്നത് ഐ ഇ സിക്വൈ ആർ എന്ന് പറയുന്ന ലോ ഓംസ് ലോയുടെ ഗ്രാഫ് ഇങ്ങനൊരു ഒരു വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെസിസ്റ്റൻസ് റെസിസ്റ്റേഴ്സ് റെസിസ്റ്റിവിറ്റി ഇനി റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസിനായി നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻ ഉണ്ട് സീരീസ് കോമ്പിനേഷൻ ഉണ്ട് പാരൽ കോമ്പിനേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് റെസിസ്റ്റൻസ് നമുക്ക് സീരീസ് ആയിട്ട് ഇതുപോലെ ചെയ്യാം അതുപോലെ തന്നെ പാരൽ ആയിട്ടും റെസിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പൈൻ ചെയ്യാൻ പറ്റും അല്ലേ പാരൽ ആയിട്ട് കമ്പയിൻ ചെയ്യാൻ പറ്റും സീരീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ആർ വൺ ആർ ടു ആർ ത്രീ അങ്ങനെ മൂന്ന് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്താൽ ആർ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആണ് അപ്പം സം ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ മൂന്ന് റെസിസ്റ്റൻസ് വന്നിട്ട് സീരീസ് കോമ്പിനേഷൻ ഒരു ഡയഗ്രം തന്നിട്ട് നിങ്ങൾക്ക് ഒരു സീരീസ് കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള ഡയഗ്രം തന്നിട്ട് അതിൽ നിന്ന് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം ഇനി ആൽ കോമ്പിനേഷനിലാണെങ്കിലും ആർ വൺ ആർ ടൂ ആർ ത്രീ

ഒരു സർക്യൂട്ട് ഡയോഗ്രം തന്നിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സീരീസിലോ പാരലോ തന്നിട്ടുള്ള ഒരു ഡയഗ്രം തന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുക അപ്പോൾ എഫക്റ്റീവ് റെസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് കൃത്യമായിട്ട് വന്നിരിക്കുക പിന്നെ ഓംസ് ലോ ഓംസ് ലോയുടെ കേസ് ഓംസ് ലോ വരുന്ന കേസസ് വോൾട്ടേജ് തന്നിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ട് റെസിസ്റ്റൻസോ കറണ്ടോ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഓംസ്ലോയുടെ ഗ്രാഫ് ഗ്രാഫിൻ്റെ ഷെയ്പ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക ഓംസ്ലോയുടെ ഡെറിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടല്ലോ ഓംസ്ലോ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കണ്ടക്ടറോട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് ഇലക്ട്രിക്കൽ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിറഞ്ഞിരിക്കണം കണ്ടക്ടേഴ്സ് ബാഡ് കണ്ടക്ടേഴ്സ് ഉണ്ട് പിന്നെ എന്താണ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്ട്സുകളുണ്ട് അല്ലേ ഇലക്ട്രിക് കറൻ്റെ കറണ്ടിൻ്റെ പല പല ഇഫക്ട്സ് ഉണ്ട് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ഇഫക്റ്റ് ഉണ്ട് പിന്നെന്താണ് ഹീറ്റിംഗ് ഇഫക്ട്സ് ഉണ്ട് അല്ലേ ഇലക്ട്രിക്കൽ അയണിലൊക്കെ നമുക്കൊരു ഹീറ്റിംഗ് ഇഫക്ട്സ് ആണ് അവിടെ കിട്ടുന്നത് മനസ്സിലായില്ല ഹീറ്റിംഗ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഉണ്ട് തെർമൽ കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ എയ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അതായത് നമ്മുടെ ഇലക്ട്രോ പ്ലൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ എയ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പം നയൻത്തിൽ വരുമ്പഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് ഇലക്ട്രിസിറ്റിയുടെ ചില പ്രോപ്പർട്ടീസ് ഇലക്ട്രിക്കൽ ക്യാരക്ടേഴ്സ് പിന്നെ ഒരു ഒരു ഡിവൈസിൽ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലായി ഇപ്പം ഒരു ഇലക്ട്രിക് ഫാനിൽ എന്താ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എണർജി എന്തായിട്ടാണ് മാറുന്നത് മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത് എന്നാൽ ഒരു ഇലക്ട്രിക്കൽ ലയണിൽ എന്തായിട്ടാണ് മാറുന്നത് ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് പിന്നെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയുടെ ഇഫക്ട്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർഞ്ഞിരിക്കുക കെമിക്കൽ ആൻഡ് ഹീറ്റിംഗ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് സർക്യൂട്ട് മെയിനായിട്ട് അതിലുള്ള കമ്പോണൻറ്റ് സർക്യൂട്ടിലെ കമ്പോണൻറ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഹോംസിലോ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഹോംസലായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പിന്നെ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക പിന്നെ യൂണിറ്റുകൾ മിക്കവാറും ഇലക്ട്രിസിറ്റിയുടെ ചാർജിൻ്റെ യൂണിറ്റ് കറൻ്റിൻ്റെ യൂണിറ്റ് വോൾട്ടേജിൻ്റെ യൂണിറ്റ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ റെസിസ്റ്റിവിറ്റി എന്താണ് റെസിസ്റ്റൻസ് എന്ത് എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കണ്ടക്റ്റിലൂടെയെങ്കിൽ കറണ്ട് ഫ്ലോവ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് സേഫ്റ്റി ഫ്യൂസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മളതിനകത്ത് ധാരണം നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ നന്നായിട്ടൊന്ന് വായിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ടെക്സ്റ്റിൽ എയ്ത്തിലും നയൻത്തിലുമായിട്ട് എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്രയാണ് ഇലക്ട്രിക് കറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ വരുന്ന ലൈറ്റാണ് നമുക്ക് പഠിക്കേണ്ടത് ലൈറ്റ് ലൈറ്റിൽ നിന്നും ക്വസ്റ്റൻസ് ഒരുപാട് ചോദിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു പോർഷനാണ് ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് എനർജി വിച്ച് ഗിവ്സ് എ സെൻസേഷൻ ഓഫ് വിഷൻ കാഴ്ച അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്ന ഒരു സെൻസേഷൻ നമുക്ക് തരുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലൈറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ലൈറ്റ് സ്മൂത്തായിട്ട് ലൈറ്റിനൊക്കെ അടത്തിവിടുന്ന സോഴ്സുകളുണ്ട് ലൈറ്റ് സോഴ്സുകളുണ്ട് ലൈറ്റ് സോഴ്സിനെ തന്നെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ലൂമിനസ് സോഴ്സുകളിൽ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള സോഴ്സസ് ഉണ്ട് പിന്നെന്താണ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സുകളുണ്ട് ഇപ്പോൾ സൺ ഒരു സോഴ്സ് ആണ് ഒരു കാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സാണ് അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ലൈറ്റിനെ കുറിച്ച് പിന്നെ ഓപ്റ്റിക്കൽ ഡിവൈസുകൾ വരുമ്പോൾ അതിനകത്ത് ഇപ്പം ലൈറ്റിൻ്റെ ചില പ്രോസസ്സുകൾ ഉണ്ട് അതായത് റിഫ്ലക്ഷൻ ലോ ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളത് ലോ ആണ് ലോ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇൻസിഡൻറ് റേ നോർമൽ റിഫ്ലക്റ്റഡ് റേ അതൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക പിന്നെ റിഫ്രാക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ട്രേക്ക് ഉണ്ടാകുന്ന നമ്മൾ എന്ന് പറയുന്നത് റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നമുക്കറിയാലോ ഒരു പോണ്ട് ഷാലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ആക്ച്വലി അതെന്താണ് ഡീപ്പ് പോണ്ടായിരിക്കും ഒരു പെൻസിൽ നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് ബെൻഡ് ചെയ്തായിട്ടിരിക്കും അങ്ങനെയുള്ള ആ റിഫ്രാക്ഷൻ്റെ എക്സാമ്പിള് പിന്നെന്താണ് പിന്നെ ഡിവൈസ് മിറർ സ്വെറിക്കൽ മിററുണ്ട് സ്വെറിക്കൽ മിറന നമ്മൾ രണ്ടായിരം ക്ലാസ്സിൽ പേരുണ്ട് കോൺകേവ് മിററും കോൺവെക്സ് മിററും എവിടെയൊക്കെയാണ് കോൺവെക്സ് മിറൽ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് കോൺകേവ് മിറായിട്ട് യൂസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിയർവ്യൂ മിറായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് ഷേവിംഗ് മിറായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് പിന്നെ എന്താണ് സ്ട്രീറ്റ് ലൈറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഏതാണ് അങ്ങനെ ഓരോ ഏത് മിററാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ ഷേവിംഗ് മിറർ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യൂസേജ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മനസ്സിലാവില്ല റിയർവ്യൂ മിറായിട്ട് യൂസ് ചെയ്യുന്ന ഷേവിംഗ് മിറായിട്ട് യൂസ് ചെയ്യുന്ന ഒക്കെ ഏതാണ് കോൺവെക്സ് ആണോ ആണോ അതൊക്കെ ലിസ്റ്റ് ചെയ്തിന് പഠിക്കുക അതിൻ്റെ യൂസേജ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന മിററുകൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ ഇമേജ് ഫോർമേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളതിനകത്ത് ഇപ്പോൾ റേഡിയോസൊക്കെ അറിവിച്ചിട്ട് പോള് ഇതെല്ലാം നമ്മൾ പഠിക്കണം സൈൻ കൺവെൻഷൻസ് നന്നായിട്ട് അറിഞ്ഞാലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റും എന്താണ് നമ്മൾ ഒറിജിനായിട്ട് എടുക്കുന്നത് എന്തെ ഇങ്ങനെയാണ് അങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം പിന്നെ ഇമേജ് ഫോർമേഷൻ ഇമ് ഒബ്ജക്റ്റ് ഫോക്കസിൽ വെച്ചാൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ വെച്ചാൽ എവിടെയാണ് ഇമേജ് ഫോമേജ് ചെയ്യുന്നത് ഇമേജിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ അറിയാം മാഗ്നിഫിക്കേഷൻ ഓഫ് എ ഇമേജ് എങ്ങനെയാണ് എത്രത്തോളം മാഗ്നിഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇക്വേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പ്രോസസ്സുകൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ലെൻസിനെ കുറിച്ചുണ്ടെങ്കിൽ ലെൻസ് പ്രിസം പ്രിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പം ലൈറ്റുമായിട്ട് ഒപ്റ്റിക്കൽ ഡിവൈസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അതിലൊന്നു ഓർത്തുവയ്ക്കുക എന്തെങ്കിലും ഡിഫക്റ്റുകൾ നമ്മുടെ ഡിഫക്ട്സ് ഓഫ് ഐ ഐ ഡിഫെക്റ്റുകളുണ്ട് ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ടെക്സ്റ്റിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കി വെച്ചേക്കുക പ്രത്യേകിച്ച് ഇമേജ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ചോദിക്കുന്ന സാധ്യത ഉണ്ടായിരുന്നു കാര്യം ഒരു പോയിന്റ് ഇപ്പോൾ ഒരു മിറിലായാലും ലെൻസിലായാലും ഉള്ളൊരു ഇമേജ് ഫോമേഷൻ എവിടെയാണ് ഫോക്കസിലാണോ ബിയോണ്ട് ഇൻഫിനിറ്റിയിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റൻസ് വരാം അപ്പോൾ ഒരു അതൊക്കെ ടെക്സ്റ്റിലുള്ള കേസസ് ഒന്ന് പഠിച്ചു വെക്കുക മനസ്സിലാവുക ടെക്സ്റ്റിലുള്ള കേസസ് പഠിച്ചു വെച്ചാൽ മതി അതിൽ പറഞ്ഞേക്കുന്ന ഇമേജുകളുടെ ഫോർമേഷൻ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റില് നിങ്ങളുടെ എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു സിലബസിൽ വരുന്ന കാര്യങ്ങൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് മെഷർമെൻ്റ് മോഷൻ ഫോഴ്സ് പ്രഷർ ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി ലൈറ്റ് ഇത്രയുമുള്ള പോർഷൻ ഇന്നാണ് ഫിസിക്സിൽ നിന്ന് വരുന്ന പോർഷൻസ് കെമിസ്ട്രിയിലെ കാര്യങ്ങൾ കെമിസ്ട്രി സാർ ഉടനെ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഫിസിക്സിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഓരോ കണ്ടന്റ് വരുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട യൂസേജസ് ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കുക യൂണിറ്റ് ഒരു ഫിസിക്കൽ കോണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് അറിയിക്കേണ്ട അതിൻ്റെ യൂണിറ്റ് എന്താണ് അതിന് ഏതൊക്കെ യൂണിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും യൂണിറ്റുണ്ട് ഇപ്പോൾ പവർ പഠിക്കുമ്പോൾ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ യൂണിറ്റ് ആണ് അല്ലേ ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ കിലോ വാട്ട് ടവർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് അല്ലേ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയനാണ് പക്ഷേ ഇലക്ട്രിക്കൽ എനർജി പറയുമ്പോൾ ജൂൾ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കിലോ വാട്ട് ആണ് നമ്മൾ കൊമേഴ്സ്യൽ വീട്ടിലൊക്കെ കറണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ് അതിലാണ് നമ്മൾ അവിടെ കറണ്ടൊക്കെ മെഷർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഹോൾസ് പവർ ഇപ്പം ഒരു എഞ്ചിൻ്റെ പവർ ഒക്കെ പറയുമ്പോൾ ഹോൾസ് പവറിലായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ യൂണിറ്റുകളുണ്ടോ അപ്പോൾ ഡിസ്റ്റൻസിന് തന്നെ കുറച്ച് ലാർജർ യൂണിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും ലാർജർ യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട് എന്തൊക്കെ ലാർജർ യൂണിറ്റുകളാണ് യൂസ് ചെയ്യുന്നതൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് ഒരു ഫിസിക്കൽ കോണ്ടി പഠിക്കുമ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ എ ഫിസിക്കൽ എം എ വെല്ലോസിറ്റഡ് എക്വേഷൻ എന്താ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് ഒരു ബോഡി യൂണിഫോം യൂണിഫോമിലി ആക്സലേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അറിയാൻ വലോസിറ്റിൻ്റെ ഉടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ് അപ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിക്കും നമ്മൾ പഠിച്ച പ്രഷറിൻ്റെ ഫോഴ്സ് ബൈ ഏരിയ അപ്പം ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു ഇതുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണോ ഇൻഡയറക്ട്ലി ഇൻവേഴ്സലി പ്രപ്പോഷൻ ആണോ ഡയറക്ട്ലി പ്രൊപ്പോഷൻ ആണോ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് പ്ര ഏരിയ എന്നൊക്കെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പം അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നിർത്തിയായിട്ട് അറിഞ്ഞിരിക്കുക ഡയറക്റ്റ് റിലേഷൻ ആണോ ഇൻവേഴ്സ് റിലേഷൻ ആണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക പിന്നെ ഏതെങ്കിലും ലോ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലോ ഒരുപാട് ആപ്ലിക്കേഷൻസുള്ള ലോയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ അങ്ങനെയുള്ള ലോ എല്ലാം നമ്മളെന്ന് അറിഞ്ഞിരിക്കുക പേഴ്സ്നൽസിലോ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് ഓർത്തുവെച്ചേക്കാം സെൻസ് ലോ ടെൻത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ അത് നമുക്ക് അത്രയും ശ്രദ്ധ ടെൻത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത വർഷമല്ലേ പഠിക്കുകയുള്ളൂ നയൻത്തിലും എയ്ത്തിലുള്ള കണ്ടന്റ് മുഴുവൻ നന്നായിട്ട് നമ്മൾ വായിച്ചു വെക്കണം എയ്ത്തിലും നയൻത്തിലുള്ള ഈ പറയുന്ന ചാപ്റ്ററുകളിലെ മെഷർമെൻറ്റ് മോഷൻ ഫോഴ്സ് പ്രഷർ ഫ്രിക്ഷൻ ഇതിലെ എക്സസൈസിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം അത് നിങ്ങൾ ടെക്സ്റ്റിന് പുറകെങ്കിലും എക്സസൈസ് ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട കേസസ് അതുമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വരും നമുക്ക് ആ ഒരു കണ്ടെൻ്റെ കുറിച്ച് നമുക്കൊരു ധാരണ വരും അപ്പോൾ അങ്ങനെ ഒന്ന് റിവൈസ് എടുത്താൽ മതി എയ്റ്റിലെ കാര്യങ്ങളെ കുറച്ചൊക്കെ നിങ്ങൾ മറന്നുപോയി കാണും അതൊന്ന് റിവൈസ് തീർക്കുക നയത്തിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ യൂണിറ്റുകളുടെ കൺവേർഷൻ പ്രത്യേകിച്ച് പല പല യൂണിറ്റുകളൊക്കെ അങ്ങനെ കൺവേർട്ട് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മോഷൻ ടൈം ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെ ഗ്രാഫൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് വളരെ ഒത്തിരി അങ്ങ് ടഫായുള്ള കൊസ്റ്റൻസ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടുള്ളതും കേട്ടിട്ടുള്ള ആളുള്ള കൊസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു ചെയ്യുക തെറ്റുകളൊന്നും വരുത്താതെ ചെയ്യുക യൂണിറ്റുകളൊക്കെ ഓർത്ത ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ നിങ്ങൾ ചിലപ്പോൾ മിസ് മിസ്ലീഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ തരാം പക്ഷേ അത് ഫോളോങ് ചെയ്ത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോൾസിൻ്റെ തന്നെ രണ്ട് യൂണിറ്റുണ്ട് ന്യൂട്രോൺ ന്യൂട്ട്രോൺ ഡൈനും ഉണ്ട് അപ്പോൾ അപ്പോൾ രണ്ട് ചിലപ്പോൾ ഓപ്ഷന് കാണാം അപ്പോൾ എന്നിട്ട് ബോത്ത് എ എൻ ബി എന്നൊക്കെ കൊസ്റ്റിന് കാണാം മിസ്സാലോ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഒക്കെ മുഴുവൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക ചെറിയ കെയർലെസ്നെസ് കാരണം ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന കണ്ടന് നന്നായിട്ടൊന്ന് വായിക്കുക അതിനകത്ത് എൻ സി ആർ ടി ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കുക അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക എല്ലാവർക്കും നല്ല രീതിയിലുള്ള നല്ല മാർക്കും റാങ്കും കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ക്വാളിഫൈ ആയിട്ടായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹലോ ഡ സ്റ്റുഡൻസ് ഗുഡ് ഈവനിങ് സോ നിങ്ങൾ ബയോളജിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ കണ്ടു എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ഓക്കെ സോ ആ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് നോക്കാം ഓക്കെ നമ്മുടെ കെമിസ്ട്രിയിൽ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട സിലബസ് നമ്മുടെ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ടോപ്പിക്സ് എന്തൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ് ജനറൽ കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക് വരുന്നത് അല്ലേ നമ്മുടെ സിലബസിൽ പറയുന്ന ജനറൽ കെമിസ്ട്രി ജനറൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് മാറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്താണ് മാറ്റർ അതിൻ്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇന്റർമോളിക്കുല ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ശരിയല്ലേ സോ അതൊക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ എക്സാമിനെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ജനറൽ കെമിസ്ട്രിയിൽ വരുന്നതാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറേയൊക്കെ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കുറേയൊക്കെ സിക്സ് സെവൻത്തിൽ ഒക്കെ പഠിച്ച ടോപിക്സ് നമ്മൾ നന്നായിട്ട് അറിയണം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഏതാണ് എലമെൻസ് കോമ്പൗണ്ട്സിനെ കുറിച്ച് അതുപോലെ മിക്സ്ചേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു അവെയർനെസ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ എക്സാംസിന് ഗുണം ചെയ്യും ഓക്കെ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജനറൽ കെമിസ്ട്രിൽ വരുന്നതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് അവയുടെ ഡിസ്കവറിയെക്കുറിച്ച് അതുപോലെ തന്നെ എന്താണ് അറ്റോമിക് സ്ട്രക്ചർ ഷെല്ലുകളെ കുറിച്ച് ഓർബിറ്റ്സുകളെ ഓർബിറ്റ്സിനെ കുറിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് ഓക്കെ സോ ഓൾ ദീസ് ടോപ്പിക്സ് വിച്ച് വി ആർ ഡിസ്കസിങ് ഇൻ ജനറൽ കെമിസ്ട്രി അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് അല്ലേ ഫോർവേഡ് റിയാക്ഷൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് പല ടൈപ്പ് റിയാക്ഷൻസ് അതങ്ങനെ ബാലൻസ് ചെയ്യാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ സിമ്പിൾസ് ഓഫ് എലമെന്റ്സ് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് മോളിക്കുലർ ഫോർമുല എഴുതുക കോമ്പൗണ്ട്സിനെ കുറിച്ച് ഏതൊക്കെ ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് ഏതൊക്കെ ടൈപ്പ് ബോണ്ടിങ്ങിലൂടെയാണ് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ജനറൽ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സാമ്പിൾ ക്വസ്റ്റൻ ഒന്ന് കാണിച്ചു തരാം അതായത് ഫസ്റ്റ് വൺ ഒരു ഒരു സിമ്പിൾ ക്വസ്റ്റൻ തന്നെയാണ് സോ നമുക്ക് ആ ഒരു സിലബസ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റൻ എങ്ങനെ വരും എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സാമ്പിൾസ് ഫോർ എക്സാമ്പിൾ ഫോർ ആൻ ആൻഡോ തെർമിക് പ്രോസസ്സീസ് എക്സാമ്പിൾ ഫോർ ആൻ ആൻഡോ തെർമിക് പ്രോസസ് എൻഡോതെറമിക് പ്രോസസ് നമുക്കറിയാം എന്താണ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കൊണ്ട് നടക്കുന്ന പ്രോസസ്സ് അല്ലെ ഡയല്യൂഷനോ സൾഫർ ഡയോ സൾഫ്യൂരിക് ഉണ്ട് സോറി കേട്ടോ ഡയല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ദറ്റ് ഇസ് എൻ എക്സോ തർമിങ് പ്രോസസ്സ് അതുപോലെ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പേഴ്സ് വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡായി മാറുന്നു അപ്പോൾ അവിടെ ഹീറ്റ് എനർജി റിവോൾവ് ചെയ്താലേ അവിടെ എനർജി കുറച്ചിട്ട് ലിക്വിഡായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ് എന്ന് പറയും നമുക്കറിയാം സബ്ലിമേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു സോളിഡ് ഗ്യാസ് ഫേസിലേക്ക് മാറുകയാണ് വിതൗട്ട് ലിക്വിഡ് ഫേസ് അപ്പോൾ ഡ്രൈ ഐസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് അപ്പോൾ അവിടെ സോളിഡ് ഗ്യാസ് ആയിട്ട് മാറണമെങ്കിൽ ഷുഡ് ദേ ഷുഡ് ബി അബ്സോപ്ഷൻ ഓഫ് എനർജി സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ദക്സോ തെർമിക് നമ്മുടെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഫോർ ആൻ എൻഡോ തെർമിക് പ്രോസസ് ഈസ് എന്നുള്ളതാണ് അല്ലേ സോ റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എക്സോ തെർമിക് പ്രോസസ് ആണ് ബിക്കോസ് വേറെ എവിഡൻസ് ഒന്നും വേണ്ട നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എയർ റെസ്പിറേഷൻ്റെ ഒരു റിസൾട്ടാണ് സോ ഇത്രയും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു അപ്പോൾ ജനറൽ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ സിലബസ് കണ്ടു എന്തൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ നോക്കണം നന്നായിട്ട് ഒന്ന് പഠിച്ചുവെക്കുക ഈസി ആവട്ടെ ഓക്കെ നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാംസിന് വരാറുണ്ട് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആണ് കെമിസ്ട്രിയിൽ അല്ലെ അപ്പോൾ എന്താണ് ആസിഡുകൾ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് നമ്മൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ഓക്കെ ആസിഡുകളുടെയും ബേസുകളുടെയും ക്ലാസിഫിക്കേഷൻ മോണോ ബേസിക് ആസിഡ് ഡൈ ബേസിക് ആസിഡ് ബേസിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ സോൾട്ട്സിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും സോ അത് നോക്കി ഓക്കെ അതുപോലെ തന്നെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസിനെ കുറിച്ച് ഒരു ആസിഡിന്റെ ബേസുമായി റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷൻ അവയുടെ എക്സാമ്പിൾസ് ഓക്കെ അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വളരെ ആണ് ആസിഡുകളും ബേസുകളും കെമിക്കലി മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ ആവാം നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ ആവാം അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുക അതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സോൾട്ടുകളെ കുറിച്ച് ആസിഡ് ബേസ് റിയാക്ട് ചെയ്തതിന് ശേഷം പല ടൈപ്പ് സോൾട്ടുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ അപ്പം ആ സോൾട്ടുകളുടെ നേച്ചർ അവയുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ മെയിൻ ടോപ്പിക്സ് ആണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ആസിഡ് ബേസസ് ആൻഡ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ആണെങ്കിൽ പോലും അതിലൊരു ക്വസ്റ്റ്യൻ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റൻ ഒന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും ഒരു ക്വസ്റ്റൻ ഇതാണ് വെൻ സോഡിയം കാർബണേറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് എച്ച് സി എൽ ഇറ്റ് പ്രൊഡ്യൂസസ് സോഡിയം കാർബണേറ്റ് അതൊരു സോൾട്ടാണ് എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതെന്തൊക്കെ തരും സോഡിയം കാർബണേറ്റ് നമുക്കറിയാം എന്താണ് എൻ എ ടു സി ഓ ത്രീ അല്ലെ എൻ എ ടു സി ഓ ത്രീ ആണ് ഇത് എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റൻ അപ്പം നമുക്ക് എന്തായാലും ഇതൊരു ബേസിക് സോൾട്ടാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ബേസിക് സോൾട്ടാണ് അപ്പോൾ ബേസിക് സോൾട്ട് ആകുമ്പോൾ ഒരു ന്യൂട്രൽ സോൾട്ടാണെങ്കിൽ ഇവിടെ റിയാക്ഷനുള്ള വേറെ നേച്ചർ വേറെ ആയിരിക്കും ഇവിടെ ബേസിക് സോൾട്ടാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതല്ലേ അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഒന്ന് സോഡിയം ക്ലോറൈഡ് നമുക്ക് കിട്ടാം എച്ച് സി എല്ലുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എൻ എ പ്ലസും സി എൽ മൈനസും കൂടെ ചേർന്നിട്ട് എന്ത് കിട്ടാം സോഡിയം ക്ലോറൈഡ് റിയാക്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എലിമിനേറ്റ് ആകും അതുപോലെ തന്നെ വാട്ടർ ഉണ്ടാവും ന്യൂട്രലൈസേഷൻ്റെ ഒരു ഒരു നേച്ചർ ഇവിടെ ഉണ്ട് അല്ലേ സോൾട്ടും വാട്ടറും ഉണ്ട് പക്ഷേ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും കൂടി കിട്ടിയത് ഒരു ബേസ് അല്ലാത്തത് കൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ബേസ് അല്ലായത് സോഡിയം കാർബണേറ്റ് ഈസ് എ ബേസിക് സോൾട്ട് ആൻഡ് ദറ്റ് ഈസ് വൈ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എലിമിനേറ്റിംഗ് ഹിയർ അപ്പോൾ നമുക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ അപ്ലൈ അപ്ലൈകരിക്കും ഓൾ ദി എബോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റൻ നമുക്ക് വന്നാൽ ഈ രീതിയിൽ അപ്പോൾ തിയറി നന്നായിട്ട് പഠിച്ചു വെക്കുക ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സ് എന്നുള്ള സെക്ഷനിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നൗ അടുത്ത ഒരു ടോപ്പിക്കാണ് എന്താണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് ഫിസിക്കൽ ചേഞ്ച് അതുപോലെ കെമിക്കൽ ചേഞ്ചസ് ചേഞ്ചസ് അറൗണ്ട് അസ് അല്ലേ അപ്പോൾ നമുക്ക് ചുറ്റും പല രീതിയിലുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട് അല്ലെ ചേഞ്ചുകൾ പലതാണ് ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് എന്താണ് ഫിസിക്കൽ ചേഞ്ചൊന്നും എന്താണ് കെമിക്കൽ ചേഞ്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്താണ് എന്നുള്ളത് നമുക്കറിയണം അതായത് വിതൗട്ട് എനി കെമിക്കൽ മോഡിഫിക്കേഷൻസ് അല്ലെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്നും അതുപോലെ തന്നെ എന്താണ് റിവേഴ്സിബിൾ ആണെന്നും അപ്പിയറൻസ് ഷെയ്പ്പ് അല്ലെങ്കിൽ അതുപോലുള്ള പുറമേ നമുക്ക് ഒബ്സർവിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലാണ് മെയിനായിട്ട് ഫിസിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നത് നമുക്കറിയാം ഐസ് ഒക്കെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫിസിക്കൽ ചേഞ്ച് ഓക്കെ അല്ലേ അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ പെർമനന്റ് ചേഞ്ചസ് ആണെന്നും ഇർറിവേഴ്സിബിൾ ആണെന്നും അതുപോലെ തന്നെ എന്താണ് പുതിയ സബ്സ്റ്റൻസുകൾ ഉണ്ടാകുന്നുണ്ടെന്നും അതുപോലെ കെമിക്കൽ ബോണ്ടുകളുടെ ഫോർമേഷനും അല്ലെങ്കിൽ ഉള്ള കെമിക്കൽ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ എലമെൻറ്റ്സ് ആർ കമ്പൈനിങ് ടുഗദർ ടു ഗെറ്റ് ന്യൂ പ്രൊഡക്ട്സ് അല്ലെ എലമെൻറ്റ്സ് വിൽ കമ്പൈൻ ടുഗർ ഞാൻ പ്രൊഡക്ട്സിനെ നമ്മൾ വിളിക്കും കോമ്പൗണ്ട്സ് വി വിൽ കോൾ ദം കോമ്പൗണ്ട്സ് അല്ലെ കെമിക്കൽ ചേഞ്ചസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ ചേഞ്ചസ് അപ്പോൾ അവയുടെ എക്സാമ്പിൾസ് അതുപോലെ തന്നെ വി ഹാവ് യു ഹാവ് ടു റൈറ്റ് ദ ബാലൻസ്ഡ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഫോർ ദറ്റ് കെമിക്കൽ ചേഞ്ചസ് എക്സെട്ര അതുപോലെ എക്സ്പെരിമെൻറ്റ്സ് റിലേറ്റഡ് ടു ചേഞ്ചസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റൻസ് ആയിട്ട് ചില എക്സാമ്പിൾസ് വന്നിട്ട് എന്താണ് തന്നിരിക്കുന്നത് ലിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച് അങ്ങനെ ഓർ എ റിവേഴ്സിബിൾ ചേഞ്ച് ഓർ ഇറിവേഴ്സിബിൾ ചേഞ്ച് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ റസ്റ്റിങ് ഓഫ് അയൺ എന്ന് പറയുന്നത് അയൺ റസ്റ്റിങ് കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നതാണ് ദറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച് നോ ഡൗട്ട്സ് അല്ലേ അയൺ റസ്റ്റിങ് സംഭവിക്കുകയാണ് ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ദറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് നമുക്ക് സോളിഡുകളെയൊക്കെ ഒരു സോൾവെൻ്റിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ട് സിംപിളി വാപ്പറേഷനിലൂടെ സോളിഡിനെ റീറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ ഫിസിക്കൽ ചേഞ്ച് അതുപോലെ കെമിക്കൽ ചേഞ്ചസ് അതുപോലെ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ചില എക്സ്പെരിമെൻറ്റുകൾ പിന്നെ നമ്മുടെ റസ്റ്റിങ് ഓഫ് അയൺ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് പിന്നെ അതിന് വേണ്ടുന്ന കണ്ടീഷൻസ് അല്ലേ നമ്മൾ ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് അതായത് എന്താണ് വാട്ടർ മോ റസ്റ്റിങ് കൊറോഷൻ നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഡെ ഡിറ്റർമൈനിങ് ഓർ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ കൊറോഷൻ ഓർ റസ്റ്റിങ് സംഭവിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെരിമെൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ അപ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്വസ്റ്റിനാണ് സാധാരണ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട് എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു ടൈപ്പാണ് നമുക്ക് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഉണ്ട് രണ്ട് റിയാക്ഷൻസ് ആണ് രണ്ട് പ്രോസസ്സുകൾ നമുക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഡയറക്ടർ ക്വസ്റ്റൻ ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്പുകൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തന്നിരിക്കുന്നതിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് മീൻസ് ഇവിടെ ഓപ്ഷൻസിൽ ചില പ്രോപ്പർട്ടികൾ ദ ആർ ഗിവൺ അത് ചൂസ് ചെയ്യുക സ്റ്റെപ്പ് വൺ ഈസ് ഗിവൺ ആസ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഈസ് ആഡ് ടു അൻ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് പൗഡർ ഇറ്റ്സ് കളർ ബിക്കെയിം ബ്ലൂ നമ്മുടെ കയ്യിൽ വി ഹാവ് ഫ്യൂ സാമ്പിൾ ഓഫ് കോപ്പർ സൾഫേറ്റ് അൺ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒഫ് ഒ റൈറ്റ് സി യു എസ് ഒഫ് ഒ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കളർലെസ് കോമ്പൗണ്ട് വൈറ്റ് ആണ് അൺഹൈഡ്രസ് ആണെങ്കിൽ സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഈസ് ആഡ് അതൊരു എങ്ങനെയാണ് ഒരു ബ്ലൂയിഷ് ഒരു വളരെ നിങ്ങൾക്കറിയാം എക്സ്പെരിമെൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂയിഷ് കളേർഡ് സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറും സോ ദാറ്റ് ഈസ് എ ചേയ്ഞ്ച് ഓക്കെ കളർ ചേഞ്ച് ആയി വൈറ്റ് ബ്ലൂ കളർഡ് കോമ്പൗണ്ട് ആയി മാറി നമ്മൾ കണ്ടു സ്റ്റെപ് ടു ദ ആർ സെയിങ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ദാറ്റ് മീൻസ് ദ സബ്സ്റ്റെൻസ് വിച്ച് വി ആർ ഗെറ്റിംഗ് ആഫ്റ്റർ ദി അഡീഷൻ ഓഫ് വാട്ടർ ദാറ്റ് ഇസ് ഹീറ്റഡ് അല്ലെ നമ്മൾ ഹീറ്റ് ചെയ്തു അപ്പോൾ എന്താ സംഭവിക്കുക ഇറ്റ് ബിക്കംസ് കളർലെസ് ആ ഒരു ബ്ലൂയിഷ് കളറ് ഡിസപ്പിയർ ആയിട്ട് പഴയതുപോലെ വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് ആയി മാറുകയാണ് അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് സ്റ്റെപ്പ് വൺ ആൻഡ് സ്റ്റെപ് ടൂ ആർ കറക്റ്റ് റെസ്പെക്റ്റീവ്ലി ഫ്രം ദീസ് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ പറയുന്നു സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ദിസ് ഇസ് ഇസ് ടു സ്റ്റെപ്പ് വൺ ആൻഡ് ഇറ്റ് ഈസ് കറസ്പോണ്ടിംഗ് ടു സ്റ്റെപ്പ് ടു ഓക്കെ ദ ഫസ്റ്റ് വൺ ഇസ് സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ദാറ്റ് മീൻസ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഈസ് ആഡ് ടു ആൻഡ് ഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് പൗഡർ ഇറ്റ്സ് കളർ ബിക്കെയിം ബ്ലൂ ദറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ കെമിക്കൽ ചേഞ്ച് ദാറ്റ് മീൻസ് വെൻ ഇറ്റ് ഇസ് ഹീറ്റഡ് ഇറ്റ് ബിക്കെയിം കളർലെസ് സോ അത് കറക്റ്റ് ആണോ ഹലോ ചൂക്ക് സെക്കൻഡ് വൺ ഈസ് സേയിങ് ദാറ്റ് കെമിക്കൽ ചേഞ്ച് ദ ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ ചേഞ്ച് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫിസിക്കൽ ചേഞ്ച് തേർഡ് വൺ ഈസ് ഇസ് ദാറ്റ് ദ ഫസ്റ്റ് വൺ ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് ഡി ഓപ്ഷൻ ഈസ് സേയിങ് ദാറ്റ് കെമിക്കൽ ചേഞ്ച് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ഫസ്റ്റ് പ്രോസസ് ആൻഡ് ദ സെക്കൻഡ് പ്രോസസ് ദർ ഇസ് എ കെമിക്കൽ ചേഞ്ച് ഇറ്റ് സെൽഫ് റൈറ്റ് സോ ബോത്ത് ആർ കെമിക്കൽ ചേഞ്ചസ് ഏതാ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ ആൻസർ കിട്ടിയോ എന്തായിരിക്കും അപ്പോൾ ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഈസ് ആഡ് ടു അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് പൗഡർ ഇറ്റ്സ് കളർ വിക്കെയിം ബ്ലൂ കളർ ചെയ്ഞ്ച് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്ത പ്രോപ്പർട്ടി കളർ ചെയ്ഞ്ച് ആയി ബ്ലൂ ആയി എന്ന് കരുതി പുതിയ സബ്സ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല ബട്ട് ദ കോമ്പൗണ്ട് ബിക്കംസ് ഹൈഡ്രേറ്റഡ് ഓക്കെ ദറ്റ് ഈസ് വൈ ദ അപ്പിയറൻസ് ഓഫ് ബ്ലൂ കളർ ഇറ്റ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച് ദർ ഇസ് നോ ന്യൂ പ്രൊഡക്റ്റ് ഓപ് ടെയിൻസ് റൈറ്റ് ഒള്ളി കളർ ചേഞ്ച് ഈസ് ഓക്കറൈൻ അതുപോലെ തന്നെ നമ്മളിതിനെ ഹീറ്റ് ചെയ്തു ഹീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ പ്രോസസ്സ് ആണ് നമുക്കറിയാം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരുന്നു വാട്ടർ അതിലേക്ക് അസോസിയേറ്റ് ചെയ്തിരുന്നു അത് ഡീഹൈഡ്രേറ്റ് ചെയ്തു പോകും വാട്ടർ വിൽ ബി വാപ്പറേറ്റഡ് ദറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദീസ് വാട്ട് ഹാപ്പൻസ് അവിടെ അത് എന്താണ് കളർലെസ് ആയി മാറുകയാണ് അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് വൺ ആൻഡ് ടു റെസ്പെക്റ്റീവിലി എന്നാണ് ചോദിച്ചത് അല്ലേ നമുക്കറിയാം ബോത്ത് ആർ ഫിസിക്കൽ ചേഞ്ചസ് നോ ഡൌട്ട് അല്ലേ ഫിസിക്കൽ ചേഞ്ച് ഫസ്റ്റ് വൺ ഈസ് എ ഫിസിക്കൽ ചേഞ്ച് സെക്കൻഡ് വൺ ഈസ് ഓൾസോ എ ഫിസിക്കൽ ചേഞ്ച് ബിക്കോസ് ദർ ഈസ് നോ ന്യൂ പ്രൊഡക്റ്റ് ഈസ് ഫോമിംഗ് ഒള്ളി ചേഞ്ച് ഇൻ കളർ ഓർ ഫിസിക്കൽ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ടേക്കിംഗ് പ്ലേസ് ഓക്കെ അപ്പോൾ വാപറേഷനുണ്ട് ഫിസിക്കൽ ചേഞ്ച് ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഹൈഡ്രേഷൻ വാട്ടർ മോളിക്കൂൾസ് അതിലേക്ക് ആഡ് ആയി അപ്പോൾ കളർ ചേയ്ഞ്ച് വന്നു എന്നുള്ളതാണ് സോ ഫിസിക്കൽ ചേഞ്ചാണ് രണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ചേഞ്ചസ് അറൗണ്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം ടോപ്പിക്സ് ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് എക്സ്പെരിമെൻറ്റ്സ് ഉള്ള ടു ചേഞ്ചസ് ദെൻ റസ്റ്റിങ് ഓഫ് അയർ ദെൻ ക്രിസ്റ്റലൈസേഷൻ ഓൾ ദീസ് ആർ മെയിൻ ടോപ്പിക്സ് നെക്സ്റ്റ് ഈസ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നമ്മൾ പഠിച്ച ചാപ്റ്റർ അല്ലേ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് വിനോ മെറ്റൽസ് എന്താണ് നോൺ മെറ്റൽസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ സെവൻത്തിൽ എ കെ പഠിച്ചിട്ടുള്ള എയ്ത്തിലൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നയൻത്തിലൊക്കെ പഠിക്കുന്ന ചില ടോപ്പിക്കുകളാണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് റൈറ്റ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ജനറൽ പ്രോ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് എന്തൊക്കെയാണ് മെറ്റൽസിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് നമുക്കറിയാലോ ലസ്ട്രസ് പ്രോപ്പർട്ടി ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ ദെൻ ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ ദെൻ റിഡ്യൂസിംഗ് പവർ സെവറൽ പ്രോപ്പർട്ടീസ് ആർ ദയർ ഹാർഡ്നെസ് മാലിബിലിറ്റി ഡക്റ്റിലിറ്റി അല്ലേ അപ്പോൾ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നന്നായിട്ട് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ മെറ്റൽസിൻ്റെ ഐസൊലേഷനുമായി ബന്ധപ്പെട്ട് മെറ്റലർജിക്കൽ പ്രോസസ്സുകളെ കുറിച്ച് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്യൂരിഫിക്കേഷൻ ഓർ കിട്ടുന്നു നിന്ന് മിനറലിനും ഓറും തമ്മിലുള്ള ഡിഫറൻസ് വീണോ ആൻഡ് ഓൾസോ ഹൗ ടു എക്സ്ട്രാക്ട് മെറ്റൽ ഫ്രം ആൻ ഓർ പിന്നെ അവിടെ ഓർക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡിഫറൻറ്റ് മെറ്റൽസിൻ്റെ ഓറുകളെ നമ്മൾ ഓർത്ത് വയ്ക്കുക നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ സിലബസിൽ കവർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില മെറ്റൽസിൻ്റെ ഓറുകൾ ഓർത്ത് വയ്ക്കുക അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് അതുപോലുള്ള ഓറുകളൊക്കെ ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഹൗ വി ക്യാൻ ഐസൊലേറ്റ് മെറ്റൽസ് എന്താണ് ഒരു മെറ്റലിനെ ഓറിൽ നിന്നും ഹൗ വി ക്യാൻ സെപ്പറേറ്റ് ഐസൊലേഷൻ ടെക്നിക്സ് ഉണ്ട് മെറ്റലർജി എന്നാണ് അറിയപ്പെടുക അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സുകൾ ഫ്ലോട്ടേഷൻ എന്നും അല്ലെങ്കിൽ മാഗ്നറ്റിക് എന്നും ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ് വെരി ഇമ്പോർട്ടൻസ് നോൺ മെറ്റൽസ് ഇൻ അവർ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ദർ ആർ മെറ്റൽസ് നോൺ മെറ്റൽസ് ദെൻ മെറ്റലോയിഡ്സ് ആർ ഓൾസോ അതെയർ മെറ്റലോയിഡുകളെ കുറിച്ചും പഠിച്ചിരിക്കണം മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് കാണും ഇവിടെ നോൺ മെറ്റൽസിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെന്നും അല്ലെ ഇലക്ട്രോൺസിനെ ആക്സപ്റ്റ് ചെയ്തുകൊണ്ട് ബോണ്ട് ഫോം ചെയ്യുന്നവരാണെന്നും പൊതുവേ സോളിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഒക്കെ കാണപ്പെടുന്നുണ്ട് നോൺ മെറ്റൽസ് അല്ലേ പിന്നെ അതുപോലെ തന്നെ റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുമ്പോൾ അവസാന ഭാഗത്തായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻസിനെ കുറിച്ച് അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് കോമ്പൗണ്ടുകളെ കുറിച്ച് അവരുടെ നേച്ചർ ഓഫ് ബോണ്ട് അയോണിക് ബോണ്ടിങ് ആണ് അല്ലേ അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് സം കെമിക്കൽ കോമ്പൗണ്ട്സ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെറ്റൽസ് നോൺ മെറ്റൽസും കൂടി റിയാക്ട് ചെയ്തതിനു ശേഷം ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകൾ പ്രിപ്പയർ ആവും അപ്പോൾ ആ കോമ്പൗണ്ടുകളെക്കുറിച്ച് വെച്ചാൽ ചിലപ്പോൾ എക്സാമ്പിൾ ആയിരിക്കും ചില ഫോർമുല ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഒരു മെറ്റൽ നോൺ മെറ്റൽ റിയാക്ട് ചെയ്ത് കിട്ടുന്ന ഒരു കോമ്പൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും പറയുക ഓക്കെ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടോ ബാലൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നേച്ചർ ഓഫ് കോമ്പൗണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഓക്സൈഡുകളെ കുറിച്ച് പഠിക്കുമ്പോൾ മെറ്റൽ ഓക്സൈഡുകളുടെ നേച്ചർ മെറ്റൽ ഓക്സൈഡ്സ് അല്ലേ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ നോൺ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ നോൺ മെറ്റൽ ഓക്സൈഡ് നമുക്കറിയാം മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ജനറലി വി ക്യാൻ സേ ബേസിക് ഓർ എന്താണ് ആംഫോട്ടറിക്കായിരിക്കും അതുപോലെ തന്നെ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണെങ്കിൽ ആസിഡിക് ഓർ ന്യൂട്രൽ ആയിരിക്കും ശരിയല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക അപ്പോൾ എന്നിരുന്നാലും നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റൻ ഒന്ന് കണ്ടു നോക്കാം ശ്രദ്ധിച്ചേ അൻ എലമെൻറ്റ്സ് ഇറ്റ് ഈസ് എക്സ് എക്സ് ഈസ് എൻ എലമെൻറ്റ്സ് ദറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്

എയറുമായിട്ട് വളരെ റിയാക്റ്റീവ് ആണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഇഫ് യു ആർ എക്സ്പോസിങ് ദിസ് മെറ്റൽ ദാറ്റ് വിൽ റെഡിലി റിയാക്ട് വിത്ത് എയർ എയറിൽ റിയാക്ടിങ് ആയിട്ടുള്ള കോമ്പോണൻസ് ആരൊക്കെയാ ഒന്നുകിൽ വാട്ടർ വാട്ടർ പേപ്പറല്ലേ നമ്മുടെ എയറിൽ വാട്ടർ അല്ലെങ്കിൽ ഓക്സിജൻ ഓക്കെ ഓക്സിജൻ ദീസ് ടു ആർ വെരി റിയാക്റ്റീവ് കമ്പോണൻസ് ഇൻ അവർ എയർ വി ക്യാൻ സേ ദർ ആൾ സെവറൽ ഗ്യാസസ് നൈട്രജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ദ ആർ ഓൾസോ റിയാക്റ്റീവ് ബട്ട് നോർമൽ കണ്ടീഷനിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് വാട്ടറോ അല്ലെങ്കിൽ ഓക്സിജൻ ആയിരിക്കും ദെൻ ദിസ് ഇസ് വെരി റിയാക്ടി വിത്ത് എയർ ആൻഡ് കെ നോട്ട് ബി കെപ്റ്റ് ഇൻ ഓപ്പൺ എയർ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെറ്റലിനെ പിയർ ഫോമിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ദറ്റ് ഇസ് വെ ഡിഫിക്കൾട്ട് വി ആർ കീപ്പിംഗ് ഇൻ അറ്റ്മോസ്ഫറിക് എയർ എക്സ്പോസിൽ റിയാക്ട് വിഗ്രസ്ലി ഇറ്റ് റിയാക്ട്സ് വിഗ്രസ്ലി വിത്ത് വാട്ടർ ഐഡന്റിഫൈ ദ എലമെന്റ് ഫ്രം ദ ഫോളോയിങ് അപ്പൊ തന്നിരിക്കുന്ന ഏത് എലമെന്റ് ആണ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഏയിങ് മഗ്നീഷ്യം സെക്കൻഡ് ഈസ് ഐയിങ് സോഡിയം ആൻഡ് ഫോസ്ഫറസ് ദൻ ക്യാ കാർബൺ സോ ആക്ച്വലി ഇങ്ങനെയുള്ള ചില ക്വസ്റ്റൻസിൽ നമുക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അല്ലേ അപ്പോൾ ഒരു ഒരലമെൻറ്റ് എക്സ് ആണ് സോഫ്റ്റ് ആണ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ് ദിസ് ഈസ് റിയാക്റ്റീവ് ഇൻ എയർ കനോട്ട് ബി കെപ്റ്റ് ഇൻ ഓപ്പൺ എയർ ഇറ്റ് റിയാക്ട്സ് വിഗറസ്ലി വിത്ത് വാട്ടർ ഐഡൻറ്റിഫൈ ദ എലമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം സോഫ്റ്റ് ആണ് ആണെന്നൊക്കെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിലാരെക്കുറിച്ചെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മുടെ ആൻസർ വരാൻ സാധ്യതയുള്ളത് ഒരു മെറ്റൽ ആയിരിക്കാം എന്ന് ഓർക്കുക കാരണം നമ്മുടെ എയറിൽ റിയാക്ടിങ് ആയിട്ടുള്ള കോമ്പോണൻറ്റുകൾ ഓക്സിജൻ ആൻഡ് വാട്ടർ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ ഓക്സിജൻ ഇസ് എ നോൺ മെറ്റൽ അപ്പോൾ ഒരു നോൺ മെറ്റൽ ആയിരിക്കുന്ന ഒരാൾ എയറിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കമ്പാരറ്റീവലി കുറവാണ് പിന്നെ പിന്നെ ഫോസറസ് കാർബണോണും ഇവിടുത്തെ നോൺ മെറ്റൽസ് ഫോസറസില് പി ഫോർ എന്ന് പറയുന്നത് വൈറ്റ് ഫോസറസ് എന്ന് പറഞ്ഞിട്ട് ഒരു അലോട്രോപ്പിക് ഫോം ഉണ്ട് കേട്ടോ അത് റിയാക്റ്റീവാണ് പക്ഷെ അതിനെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കും കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല അതിനെക്കുറിച്ച് അപ്പം നമ്മുടെ ഈ ചോദ്യം ഒരിക്കലും ഫോസറസിനെ ഏം ചെയ്തുകൊണ്ടില്ല പിന്നെ കട്ട് വിക്കാൻ ഈവൻ കട്ട് വിത്ത് എ നൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ് ആണെന്നൊക്കെ എടുത്ത് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള എലമെന്റുകളുടെ കാര്യത്തിലുള്ള എക്സെപ്ഷൻ വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ഇങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റൻസിലൊക്കെ പറയാറ് അപ്പോൾ എയറിൽ വളരെ റിയാക്റ്റീവ് ആയിരിക്കുന്നതും എന്നാൽ നമുക്ക് ഓപ്പൺ എയറിൽ സൂക്ഷിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലമെന്റ് നമ്മുടെ സോഡിയമാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്ന സോഡിയമാണ് കേട്ടോ കാർബൺ അല്ല കാർബൺ നമുക്ക് എക്സ്പോസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഫോസറസ് ഞാൻ പറയുന്നില്ല വൈറ്റ് ഫോസറസ് എന്ന് പറയുന്നത് അലോട്രോപ്പാണെങ്കിൽ റിയാക്റ്റീവ് ആണ് വേറെ റെഡ് ഫോസറസ് ബ്ലാക്ക് ഫോസറസ് ഒക്കെ റിയാക്റ്റീവ് അല്ല അതേസമയം മഗ്നീഷ്യം ഈസ് ഓൾസോ എ മെറ്റൽ അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം മഗ്നീഷ്യം വന്ന് കൂടെ ദാറ്റ് ഈസ് എ മെറ്റൽ പക്ഷേ മഗ്നീഷ്യം എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ് അവിടെ വാലൻസി പറയുന്നത് എം ജി ടു പ്ലസ് ആവാനാണ് അതിന് ഇഷ്ടം പക്ഷേ സോഡിയത്തെ സംബന്ധിച്ചാണെങ്കിൽ എൻ എ പ്ലസ് ആവാനാണ് ഇഷ്ടം ദാറ്റ് മീൻസ് ഇഫ് ദ ഇഫ് സോഡിയം ഈസ് റിലീസിങ് വൺ വൺ ഇലക്ട്രോൺ ഇറ്റ് ക്യാൻ ഹാവ് ഒക്റ്റേറ്റ് ബട്ട് ഇൻ ഓർഡർ ടു ഹാവ് ഒക്റ്റോർ മഗ്നീഷ്യം നീഡ്സ് ടു റിമൂവ് ടു ഇലക്ട്രോൺസ് ദിസ് ഈസ് വെരി ഈസിയർ സോഡിയത്തിനാണ് പെട്ടെന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് ഒക്ടറ്റ് ആകാൻ സാധ്യത അപ്പോൾ നമ്മുടെ എയറുമായിട്ട് അല്ലെങ്കിൽ ഓക്സിജനായിട്ട് വാട്ടറായിട്ടൊക്കെ റിയാക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലുള്ളതും പക്ഷേ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം സോഫ്റ്റ് അല്ല നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും വി ക്യാൻ ബ്രേക്ക് ഇറ്റ് വിത്ത് അവർ ഹാൻഡ്സ് ബട്ട് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ആ മഗ്നീഷ്യം കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഒരു മെറ്റലാണ് ബട്ട് സോഡിയം ക്യാൻ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുമ്പോൾ സോഡിയം ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ് ദറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് എ മെറ്റൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ സോഡിയം ഉണ്ടാവും അതുകൊണ്ട് തന്നെ സോഡിയം നമ്മളെവിടെയാണ് സൂക്ഷിച്ചു വയ്ക്കുക കെറോസിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലേ ഓപ്പൺ എയറിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല വാട്ടറുമായിട്ട് വളരെ വിഗ്രസ് ആയിട്ടുള്ള റിയാക്ഷൻ കാണിക്കും പക്ഷേ മഗ്നീഷ്യം എന്ന് പറയുന്ന ആൾ വാട്ടറുമായിട്ടൊന്നും പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യില്ല വാട്ടർ എവിടെ നിന്നാണ് വന്നത് എയറിൽ വാട്ടർ വേപ്പർ ഉണ്ട് അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് സോഡിയമാണ് കേട്ടോ സോഡിയം അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഓക്കെ നെക്സ്റ്റ് ഈസ് സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് ഫാബ്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ക്ലാസ്സിലെ എയ്ത്ത് എനിക്ക് തോന്നുന്നു സെവൻത്തിലും സിക്സ്ത്തിലൊക്കെ നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് ഫാബ്രിക് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് അപ്പോൾ എന്താണ് ഫൈബർ എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും ഫൈബർ അല്ലേ ഫൈബർ നമ്മുടെ ഹെയർ അല്ലെ നമ്മുടെ ഈ എന്താണ് ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ട് ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫൈബേഴ്സ് ഫൈബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്നും സിന്തറ്റിക് ഫൈബേഴ്സ് എന്നും സെമി സിന്തറ്റിക് ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ഫൈബറിൻ്റെ എക്സാമ്പിൾ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ യെസ് എന്തൊക്കെയാണ് ആ സെലിലോസ് വരും പിന്നെ ജൂട്ട് വൂള് സിൽക്ക് അല്ലേ ഇതൊക്കെ നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് അപ്പോൾ അവയുടെ സോഴ്സസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്രം വെയർ ദേ ആർ ഗെറ്റിംഗ് ഓൾസോ അവരുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ടൈപ്പ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ പോളിമറുകളെക്കുറിച്ച് പോളിമേഴ്സ് മീൻസ് എന്താണ് പോളിമർ പോളിമർ മീൻസ് ആ ദീസ് ആർ മാക്രോ മോളിക്കൂൾസ് വിച്ച് ആർ ഫോംഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് ഓണിയൻസ് അല്ലെ പോളി മീൻസ് മെനി മെർ മീൻസ് റിപ്പീറ്റിംഗ് ഓണിയൻസ് സോ പോളിമേഴ്സിനെ കുറിച്ച് നമ്മളെന്ന് അറിഞ്ഞിരിക്കുക പോളിമറുകൾ എന്താണ് അവരുടെ ക്ലാസിഫിക്കേഷനെക്കുറിച്ച് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ നാച്ചുറൽ പോളിമർ സിന്തറ്റിക് പോളിമർ സെമി സിന്തറ്റിക് പോളിമർ അല്ലെ സെല്യുലോസ് ഇസ് എ നാച്ചുറൽ പോളിമർ വീനോ പ്രോട്ടീൻ നാച്ചുറൽ പോളിമറ അതുപോലെ റബ്ബർ നാച്ചുറൽ റബ്ബർ ഈസ് എ നാച്ചുറൽ പോളിമർ അപ്പോൾ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാവുന്ന ചില ടോപ്പിക്കുകളാണ് കേട്ടോ പോളിമേഴ്സുമായി ബന്ധപ്പെട്ട് പിന്നെ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പിന്നെ കോ പോളിമേഴ്സ് ഹോമോ ഹോമോപോളിമേഴ്സ് അല്ലെ പോളിമർ എന്ന് വെച്ചാൽ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ചേർന്നിട്ട് ഫോർ എക്സാമ്പിൾ പോളിമർ പറയുമ്പോൾ നമ്മളിപ്പോൾ എ ി എ ഇങ്ങനെയാണ് പോകുന്നത് ഡിഫറൻറ്റ് മോണോമറുകളാണ് ഇവിടെയുള്ളതെല്ലാം ഓരോന്ന് മോണോമോസ് ആണ് ഡിഫറൻറ്റ് മോണോമോസ് ആണെങ്കിൽ വി ക്യാൻ ആസ് എ കോപ്പോളിമർ ആൻഡ് സെയിം എ എ എ ടൈപ്പ് നമ്മൾ പറയും സെയിം റിപ്പീറ്റിംഗ് യൂണിറ്റുകളാണെങ്കിൽ വി ക്യാൻ കോളിറ്റാസ് ഹോമോ പോളിമർ അങ്ങനെ പോളിമോസിൻ്റെ ക്ലാസ് പിന്നെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഫൈബേഴ്സ് ഇലാസ്റ്റോമേഴ്സ് അല്ലേ പിന്നെ എന്താണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്സ് തെർമോ പ്ലാസ്റ്റിക്സ് ഇങ്ങനെ പല ടൈപ്പ് പോളിമറുകളുണ്ട് അപ്പോൾ ആ ക്ലാസിഫിക്കേഷനിലൊക്കെ ചോദിക്കാം മിക്കവാറും നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്താണ് എക്സാമ്പിൾസ് ആയിരിക്കാം ചോദിക്കുക വിച്ച് എമിങ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അല്ലെങ്കിൽ യൂസസ് അപ്പം നമ്മൾ പോളിമറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവയുടെ എക്സാമ്പിൾ എക്സാമ്പിൾസ് ആൻഡ് ഓൾസോ അവരുടെ യൂസസ് അതിൽ ഫോക്കസ് ചെയ്യുക ഓക്കെ ദെൻ അതാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ സിന്തറ്റിക് പോളിമേഴ്സിന്റെ യൂസസ് പ്രധാനമായിട്ട് നമ്മുടെ അംബ്രല്ല ക്ലോത്ത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന എന്താണ് അല്ലെങ്കിൽ ഫിഷ്നെറ്റി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന എന്താണ് നമ്മുടെ സ്വിച്ച് ബോർഡ് സ്വിച്ചസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് അപ്ലയൻസസിന്റെ ഒക്കെ ബോഡി പാർട്ട് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് കുക്കുവറിൻ്റെ അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ സർഫസ് അതുപോലെ ക്ലോത്ത് മെറ്റീരിയൽസിന്റെ പ്രിപ്പറേഷൻ ഇതുപോലുള്ള ഓരോരോ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് അവയുടെ ഏത് പോളിമർ യൂസ് ചെയ്യാമെന്നോ അല്ല അദർവൈസ് ഇതേക്കാൻ ആസ്ക് പോളിമർ വിൽ ബി ഗിവൺ ആൻഡ് ഇറ്റ്സ് യൂസ് ഹാവ് ടു ബി ഐഡന്റിഫൈഡ് സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റൻ കണ്ടാലോ വിച്ച് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് കണ്ടോ ഒരു പോളിമറിൻ്റെ ആപ്ലിക്കേഷനാണ് സോ ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽസ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് പി വി സി ആണോ എന്താ പി വി സി എന്ന് വെച്ചാൽ കേട്ടുണ്ടോ പി വി സി പി വി സി നമുക്ക് കേട്ടിട്ടുണ്ടോ അല്ലെ വീടുകളിലൊക്കെ നമ്മൾ പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുക അല്ലെ പി വി സി അതൊരു എക്സാമ്പിൾ ആണ് പോളി വിനയിൽ ക്ലോറൈഡ് അല്ലേ പോളി വിനൈൽ ക്ലോറൈഡ് പി വി സി ആൻഡ് ഓൾസോ പി എം എം എ പി എം എം എ പോളി മെതയിൽ മെത് അക്രേറ്റ് അതുപോലെ തന്നെ പി ടി എഫ്ഇ പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ പോളി ടെട്രാ ഫ്ലൂറോ എഥിലിൻ എച്ച് ഡി പി എച്ച് ഡി പി മീൻസ് ഹൈ ഡെൻസിറ്റി ഹൈ ഡെൻസിറ്റി പോളി എഥിലീൻ ഓക്കെ അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഹൈ ഡെൻസിറ്റി പോളിയഥിലിൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് സോ ഫ്രം ദീസ് ഓപ്ഷൻസ് വി ഹാവ് ടു ചൂസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഓക്കെ സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ വരുന്നത് ബി ആണ് പി എം എം എ ഓർ പോളി മെഥയിൽ മെത്തക്ക് സോ അതാണ് നമ്മുടെ ആൻസർ അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇത് ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കും നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതൊരു സാമ്പിൾ ക്വസ്റ്റ്യനാണ് കണ്ട് പേടിക്കൊന്നും വേണ്ട ഇത്തരത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സിലബസിൽ നിന്നുകൊണ്ട് പോളിമേഴ്സുമായി ബന്ധപ്പെട്ട് ദേ ക്യാൻ ആസ്ക് അവരുടെ യൂസേഴ്സ് ദെൻ വാട്ട് ടൈപ്പ് ഓഫ് പോളിമർ ഈസ് യൂസ്ഡ് ഫോർ എ സ്പെഷ്യൽ പർട്ടിക്കുലർ പർപ്പസ് അതർവൈസ് ദേ ആർ കാൾ ക്ലാസിഫിക്കേഷൻ വിച്ചമെങ് ദ ഫോളോയിങ് ഈസ് അൻ എക്സാമ്പിൾ ഫോർ വിച്ചമെങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോൾ ആൻഡ് പെട്രോളിയം ഓക്കെ സോ കോൾ ആൻഡ് പെട്രോളിയം സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നെക്സ്റ്റ് ഈസ് നിങ്ങൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇൻ യുവർ സിക്സ് ഓർ സെവൻ ക്ലാസ്സസ് നാച്ചുറൽ റിസോഴ്സസ് യൂനോ അല്ലേ കോൾ ആൻഡ് പെട്രോളിയം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമായിട്ട് കോൾ അതിൻ്റെ ടൈപ്പ്സ് കോളിൻ്റെ എന്താണ് പ്രിപ്പറേഷൻ ഫോർമേഷൻ പ്രിപ്പറേഷനുള്ള ഫോർമേഷൻ അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് കോൾ കമ്പോണൻസ് ഇൻ കോൾ അല്ലേ ഡിസ്ട്രക്റ്റീവ് ഡിസ്ക്ലേഷൻ ഓഫ് കോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ സോ അതുപോലെ തന്നെ പെട്രോളിയത്തെക്കുറിച്ച് പെട്രോളിയം പ്രോഡക്ട്സ് അല്ലേ പെട്രോളിയം പ്രോഡക്ട്സ് ഡിസ്ട്രക്ട് സോ എന്താണ് പെട്രോളിയം റിഫൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇറ്റ്സ് കമ്പോണൻസ് വിച്ച് ആർ ദ പ്രോഡക്ട്സ് ഒപ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം സോ അതിൽ നിന്നും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടു വയ്ക്കാം ഓക്കെ സോ ക്വസ്റ്റൻ ഇങ്ങനെയാണ് നിങ്ങൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ വിച്ച് ദ ഫോളോയിങ് ഇസ് എ

which of the following is not a desirable characteristic property of a good fuel that is we have to find out high ignition temperature what is mean by ignition temperature we know that uh, uh, ignition temperature is a particular temperature at which only after reaching that temperature value the substance will start uh, what burning or ignition so high ignition temperature means what a fuel uh, കമ്പഷഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ഫോർ കമ്പഷൻ ടു സ്റ്റാർട്ട് ഫോർ എ ഫ്യൂവൽ ഇറ്റ് നീഡ്സ് ഹൈ ടെമ്പറേച്ചർ സോ വി ഹാവ് ടു ഹീറ്റ് ഇറ്റ് ഫോർ ലോങ് ടൈം ഇസ് ഇട്ട് എ ഡിസൈറബിൾ പ്രോപ്പർട്ടി ഫോർ എ ഫ്യൂവൽ നോ വി നോ ദാറ്റ് സോ ഹൈ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ ഡിസൈറബിൾ പ്രോപ്പർട്ടി ഫോർ എ ഗുഡ് ഫ്യുവൽ അതുപോലെ തന്നെ ലോ കോസ്റ്റ് നമുക്ക് ഡിസൈറബിളാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടണം വി ഹാവ് ടു ഗെറ്റ് ദിസ് ഫ്യൂവൽ വിതൗട്ട് എനി കോസ്റ്റ് ഓക്കെ സോ കോസ് മിനിമം പൊല്യൂഷൻ we know that uh, while burning of uh, some fuels there may be the emission of harmful gases several type of gases may be emitted and uh, the gas uh, emitted or the products obtained as a result of combustion of some fuels should not make any harmful effects to our environment so that is a de desirable property minimum pollution is a desirable property for a good fuel and also it should be readily available okay availability of fuel should be

അങ്ങനെ വന്നപ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു അല്ലേ ഏതൊക്കെയായിരുന്നു എന്നുകൂടി ഓർത്ത് വയ്ക്കാല് ജനറൽ കെമിസ്ട്രി നമ്മൾ പറഞ്ഞു അല്ലേ അതിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞു എന്നൊരു സാമ്പിൾ ക്വസ്റ്റിൻ കണ്ടു അതുപോലെ ചേഞ്ചസിനെ കുറിച്ച് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് അതുപോലെ റിയാക്ഷൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു പോളിമറുകളെക്കുറിച്ച് ഫൈബേഴ്സിനെക്കുറിച്ചും പ്ലാസ്റ്റിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് നാച്ചുറൽ റിസോഴ്സസ് ഫ്യൂവൽസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ പഠിച്ച ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ നയൻത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എയ്ത്തിൽ സെവൻ ഒക്കെ പഠിച്ച് കഴിഞ്ഞ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക അപ്പോൾ എന്തായാലും ക്വസ്റ്റിനൊക്കെ വളരെ ഈസിയർ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടതുപോലെ അത്രയും പഠിക്കണോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ടൊന്ന് റെഫർ ചെയ്യുക നമ്മൾ പഠിച്ച ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളു പിന്നെ കറക്റ്റ് അതുപോലെ ചോദിക്കുന്നതെങ്കിൽ ഒരു അല്പം ഒന്ന് അഡ്വാൻസ്ഡ് ലെവലാക്കി ചോദിക്കുന്നുള്ളൂ മാത്രമല്ല നിങ്ങളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യണം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ എഴുതുന്ന എക്സാമൊക്കെ നന്നായിട്ട് ഈസി ആവട്ടെ എല്ലാവർക്കും സെലക്ഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ക്ലാസ് റൂമുകളിലൊക്കെ വെച്ച് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് ബൈ വെൽക്കം ഡിയ സ്റ്റുഡൻസ് വെൽക്കം ടു ദി ബയോളജി സെഷൻ മാത്സ് സെഷൻ നിങ്ങളുടെ കംപ്ലീറ്റ് ആയി സോ ലെറ്റ് എസ്റ്റാർട്ട് വിത്ത് ദി ബയോളജി പാർട്ട് സോ നമ്മുടെ ടെസ്റ്റിന് ഉള്ള ടോപ്പിക്സ് ദ സിലബസ് ഗവൺ ടു യു ടോപ്പിക്സ് ഒക്കെ നോക്കിയിരുന്നോ അപ്പോൾ ഏതൊക്കെയായിരുന്നു ടോപ്പിക്സ് ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെയായിരുന്നു ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സെല്ലുലാർ ഓർഗാനൈസേഷൻ കൺസെർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ കൺസർവേഷൻ പഠിക്കാനുണ്ട് ദെൻ മൈക്രോ ഓർഗാനിസംസ് ക്രോപ്പ് പ്രൊഡക്ഷൻ സോ ദീസ് ആർ ദ ഡിഫറെ ടോപ്പിക്സ് ഗവൺ ടു യു അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഈ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണ് ആ ടോപ്പിക്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ആൾ വിൽ ഡിസ്കൾ പറഞ്ഞ ഓർഡറിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഓൾസോ ആനിമൽസ് അപ്പം ആദ്യം നമുക്ക് നോക്കാം ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ ട്രാൻസ്പോർട്ടിംഗ് മെക്കാനിസം പറയുമ്പം നമ്മളെപ്പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഇൻ ദ കേസ് ഓഫ് ബോട്ട് പ്ലാന്റ്സ് ദ ടിഷ്യൂസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്ലാന്റ്സ് ഈസ് നോൺ ആസ് വാസ്കുലാർ ടിഷ്യൂസ് ഈ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു വാസ്കുലാർ ടിഷ്യൂസ് എന്നാണ് പറയുക and the tissues include edakayana that is the xylem and the next one is a phloem okay what is the difference between the xylem and the phloem what is the difference in their function xylems are those components or vessels which are mainly concerned with the transportation of water and minerals എന്താ ട്രാൻസ്പോർട്ട് ചെയ്യുക വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രോം റൂട്ട് ടു ലീവ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫോർ ദ ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് ഇൻ കേസ് ഓഫ് ഫ്ലോയം ദ ട്രാൻസ്പോർട്ട് ഫുഡ് എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യും ട്രാൻസ്പോർട്ട് ഫുഡ് മെറ്റീരിയൽസ് ക്ലിയർ അല്ലേ

ഇൻ ദ കേസ് ഓഫ് ലാർജ് ട്രീസ് എടുക്കുമ്പം ഇഫ് ദിസ് ഈസ് എ ലാർജ് ട്രീ ഓക്കെ ഹിയർ ദ മെറ്റീരിയൽസ് ദ വാട്ടർ ദ മിനറൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ റൂട്ട് ടു ലിവ്സ് വരെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകണം അല്ലേ സോ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം ആണ് ഇൻ ദ കേസ് ഓഫ് ദ ട്രീസ് Four processes are involved for the conduction of the this water and minerals from where to where, from root to leaves, in the case of trees. The process involved are that is root pressure, the second one is uh, cohesion, the third process is called what the adhesion. The fourth part is known as what? That is called the fourth process is transpiration. So, these are the four processes. in the root pressure, that is, the roots provided with a minute hair like structures called root hairs. From the soil, the water and minerals passes through where? The roots. Okay. ഈ റൂട്ട്സിനകത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അതല്ലേ റൂട്ട് പ്രഷർ ആൻഡ് ഫ്രം ദീസ് ദീസ് വാട്ടർ ആൻഡ് മിനറൽസ് ആർ കണ്ടക്റ്റഡ് ത്രൂ ദീസ് വിച്ച് ആർ അറേഞ്ച് ഇൻ ദ ഫോം ഓഫ് കോളംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ ഈ വാട്ടറും മിനറൽസും ഇതിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ എന്തു ചെയ്യും

ഇവിടെ വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ വെള്ളം അങ്ങോട്ട് പോവോ ഇല്ല സോ ദ നെക്സ്റ്റ് പ്രോസസ് ഇവിടെ നടക്കേണ്ടത് ദ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് വാട്ടർ ട്രാൻസ്പിറേഷൻ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പിറേഷൻ ഈസ് എ നെസസറി ഇവളെന്ന് പറയാൻ കാരണം Transpiration Nadanal Matrame, the water is conducted from the root e uh, columns very vessels very finally leaves lake very. So, these water processes are very much required for the conduction of water from where the roots to uh, leaves of the large trees. Okay. So, this point is very important as far as the transportation of the plant is concerned. Okay. Now, in the case of animals.

നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അറിയാം നമുക്ക് ഇറ്റ് ഈസ് എ ബ്ലഡ് വാസ്കുലാ സിസ്റ്റം ആണ് ഓഫ് എന്തൊക്കെയാ ബ്ലഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹർട്ട് ഓക്കെ സർക്കുലേറ്ററി സിസ്റ്റം ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ടൂൺ ഈസ് കോൾഡ് വോർഡ് ഓപ്പൺ സർക്കുലേഷൻ ആൻഡ് എ സെക്കൻഡ് വൺ ഇസ് കോൾഡ് വോട്ട് ദ ക്ലോസ്ഡ് സർക്കുലേഷൻ

ബ്ലഡ് ഏത് ടൈപ്പ് ടിഷ്യൂ ആണ് ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് കണക്ടീഡ് ടിഷ്യൂ ആണ് ബ്ലഡ് 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 ആൻഡ് ആൻഡ് ദി ദി ഈസ് 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 മെയിൻലി ഫോംഡ് ഓഫ് 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 വാട്ട് ദ ഇറ്റ് ആണ് പ്രസന്റ് ഇൻ എ ഹെൽത്തി പേഴ്സൺ ഒരു അഡൾട്ട് ടു പേഴ്സൺസ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ആയിരിക്കും ഒരു അഡൾട്ട് പേഴ്സന്റെ ബോഡിയിൽ കാണുക ഓക്കെ

അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ കണ്ട എന്ത് കമ്പോണൻസ് ഇനോർഗാനിക് ആയിട്ടുള്ള കമ്പോണൻസിന്റെ പ്രസൻസും വരും കംപ്രൈസസ് ഓഫ് ഓഫ് ഓർഗാനിക് ആൻഡ് ക്ലിയർ ദ ദ സെക്കൻഡ് ബ്ലഡ് ദാറ്റ് ഈസ് എന്താണ് ഫോംഡ് എലമെന്റ്സ് നിങ്ങൾ ചെറിയ ക്ലാസ് തോട്ടേ കേൾക്കുന്നതാണ് ഫോംഡ് എലമെന്റ്സ് ഓഫ് എന്തൊക്കെയാണ്

അതുകൊണ്ടാണ് നമ്മൾ പറയുക ആർ ബി സിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ് അല്ലെ അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് നടക്കാൻ കാര്യം ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് എന്താ ഹീമോഗ്ലോബിൻ അപ്പൊ ഒരാളുടെ ബ്ലഡ് എടുത്താൽ അറൌണ്ട് ട്വൽവ് ടു സിക്സ്റ്റീൻ ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിൽ വേണം അല്ലെങ്കിൽ ഇറ്റ് ലീഡ് ടു എ കണ്ടീഷൻ കോൾഡ് വാട്ട് അനീമിയ ആ ഹീമോഗ്ലോബിൻ കണ്ടന്റ് കുറഞ്ഞാൽ നമുക്ക് എന്തസുഖം ഉണ്ടാകും അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും ഡബ്ല്യു ബി സിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിഫെൻസ് മെക്കാനിസം ഓഫ് ബോഡി നമ്മളുടെ ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന സെല്ലാണ് ഏത് ദോൾഡ് ഡബ്ല്യു ബി സി അപ്പൊ നമുക്കറിയണം വാട്ട് ഈസ് പ്ലേറ്റ്ലെറ്റ്സ് എന്താണ് പ്ലേറ്റ്ലെറ്റിന്റെ പ്രത്യേകത പ്ലേറ്റ്ലെറ്റ് ഈസ് വിത്ത് വാട്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ദ ബ്ലഡ് ആണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കണമെങ്കിൽ ഏത് വേണം പ്ലേറ്റ്ലെറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ബ്ലഡ് സെൽസ് എടുക്കുമ്പം ഫോംഡ് എലമെന്റ്സ് എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത് ആർ ബി സി ഇസ് ദയർ ഡബ്ല്യു ബി സി ഇസ് ദയർ ആൻഡ് ഓൾസോ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ ദയർ ദീസ് ഡബ്ല്യു ബി സി കണ്ടെയ്ൻസ് ഈ ഡ്ല്യു ബി സി ഫർദർ കണ്ടെയ്ൻസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെൽസ് ഏതൊക്കെയാണ് ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്രോഫിൽ ഏറ്റവും കൂടുതലുള്ള ഡബ്ല്യു ബി സി ആണ് ന്യൂട്രോഫില് ഓൾസോ കണ്ട സ്നോഫില്

എ അവരെ കളക്റ്റീവായി വിളിക്കുന്ന പേരാണ് എന്ത് നൗ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ബ്ലഡ് വെസൽസ് ആണ് എന്തൊക്കെയായിരുന്നു ദാറ്റ് ഈസ് നിങ്ങൾക്ക് അറിയാം ആർട്ടറി ആർട്ടറീസ് ബ്ലഡ് എവിടുന്ന അവേ ഫ്രം ദ

fourth chamber heart is mesodermal in origin located where in the thoracic cavity in between the two lungs and heart located and the heart is surrounded by a double-layered membrane and this double-layered membrane is known as what the double-layered membrane is known as pericardium the double-layered membrane is known as what pericardium so if this is the structure of the heart

And after oxygenation, blood lungs will become blood-pure. The from there, the pure blood is carried by the four blood vessels: two coming from the left lung and two coming from the right lung. And they drain the blood into the left auricle. And the left auricle now contains what kind of blood? Oxygenated blood that opens into the left ventricle. So it also contains what kind of blood? The pure blood. And from the left ventricle, there arises... The largest blood vessel and these blood vessels carry blood to different parts of the body. And this blood vessel is known as what? This blood vessel is known as aorta. This is the largest blood vessel in our body, aorta, which supply blood to different parts of the body. All part of the blood supply that is the oxygenated blood. ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എല്ലാ ഭാഗത്തേക്കും ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്നത് അറ്റ് ബേസ് ഓഫ് ദീസ് ആർട്ടറി ആൻഡ് പ്രൊവൈഡഡ് വിത്ത് വാൽവ് ഈ വാൽവുകളെ കളക്റ്റീവായി വിളിക്കുന്ന പേരാണ് സെമി ലൂണാർ വാൽവ് എന്ന് വിളിക്കും വെൻ വി കമ്പയർ ദ ആൻഡ് ആൻഡ് ഈസ് വാൾഡ് വാൾഡ് വൈൽ എങ്ങനെ തിക്ക് ആയിരിക്കും

The heart rate of man is about, heart rate is about 70 to 75 times per minute heart rate and the average edukkumbu around 72 And heart rate is always equal what? Pulse rate. Okay, adhum orkanaam. Now, what is the pacemaker of the heart? That is very important pacemaker of the heart is the nodal tissue that is seen at the right auricle and this nodal tissue is known as what sa node and this generate the, the basic rhythm of the heart that's why this sa node is known as what the pacemaker of the heart when the impulse arise from the sa node it is applied to the entire wall of the auricles and from this SA node, impulse passes to the next nodal tissue that is said to be, that is known as what AV node. Now through the internodal fibers, these messages or impulses reaches the AV node, and that's why this AV node is said to be the pace setter of the heart. From there arises a bundle of fibers, and these bundle of fibers passes through the inner or ventricular septum and this bundle is called AV bundle and this AV bundle divide into right and left bundle which divide into minute branches and that is supplied to the wall of the ventricle and these fibers are called Purkinje fibers. These fibers are known as what? Purkinje fibers. Okay, so this is the way the uh, impulses are conducted throughout the wall of the heart. Okay, pin and point, the cardiac cycle. The cardiac cycle include takes about 0.8 seconds, which include the contraction and relaxation, that is systole and the diastole of the auricle and ventricle. ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ മെയിനായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ ഉള്ളത് നൗ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഈസ് ദ റീപ്രൊഡക്ഷൻ 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 പറയുമ്പോൾ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ടു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ദ ഫസ്റ്റ് വൺ ഈസ് ഏതായിരുന്നു ദാറ്റ് ഈസ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വാട്ട് സെക്ഷൽ സോ വാട്ട് ഈസ് മെയിൻ ദിഫറൻസ് ബിറ്റ്വീൻ ടു എ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ അവിടെ എന്തില്ല

ഇവിടെ ഡിവിഷൻ ഏതുമാത്രമേ വരുവുള്ളൂ മൈറ്റോട്ടിക് ഡിവിഷൻ ആയിരിക്കും അസക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് ഇവിടെ വരുമ്പോൾ മിയോസിസും ഉണ്ട് ആൻഡ് ഓൾസോ ദർ ഈസ് മൈറ്റോസിസ് മൈറ്റോസിസ് വരുമ്പോൾ ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും ഗാമേറ്റുകൾ ഫോം ചെയ്യുന്ന സമയത്ത് മൈറ്റ് എന്താ പറയുക ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോം നമ്പർ ഹാഫായി മാറും മിയോസിസിനെ പറയുന്ന പറയുന്ന എന്താ റിഡക്ഷൻ ഡിവിഷൻ എന്നായിരിക്കും പറയുക അപ്പൊ ഈ പ്രോസസ്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ കൂടുതൽ പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രോഡക്ഷൻ എസെക്ച്വൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് പഠിക്കേണ്ടത് ഏതൊക്കെയായിരുന്നു ഫസ്റ്റ് വൺ ഈസ് എ ബൈനറി ഫിഷൻ ആണ് അല്ലേ ബൈനറി ഫിഷൻ എന്തായിരുന്നു ബൈനറി ഫിഷൻ ഓർഗാനിസം ഡിവൈഡ് ആൻഡ് ഇൻ വൺ ഡെവലപ്സ് ടു എ കംപ്ലീറ്റ് ഓർഗാനിസം In the case of uh, spore formation, spore formation, fungus, formation of spores that develop into a complete organism. In the case of uh, hydra and yeast, uh, there is a presence of uh, what the budding. A small bud develops and the bud develops into what a complete organism. The fourth one is uh, what uh, the multiple fission, multiple fission. അവിടെ ഓർഗാനിസം പല എന്താണ് ചെറിയ ചെറിയ യൂണിറ്റുകളായി മാറിയിട്ട് ഫേവറബിൾ സീസൺ വരുമ്പോൾ കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് മാറും അമീബായിലൊക്കെ മൾട്ടിപ്പിൾ ഫിഷൻ കാണിക്കുന്നുണ്ട് കംസ് ഫ്രാഗ്മെന്റേഷൻ എന്താ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡെവലപ്സ് ഇൻഡ്യൻ ഓർഗാനിസം ദൈറോ ഗൈറ എന്ന് പറയുന്ന ഫോമിലൊക്കെ ഫ്രാഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട് സിക്സ് വൺ റീജനറേഷൻ ആണ് വാട്ട്സ് പർട്ടിക്കുലർ ബോഡി പാർട്ടിൽ നിന്നും എൻ്റയർ ഓർഗാനിസം ഉണ്ടാകുന്നു പ്ലാനേറിയ എക്സിബിറ്റ് റീജനറേഷൻ അതുപോലെ ഇൻ ദ് പ്ലാന്റ്സ് പറയുമ്പോൾ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നും എന്തുണ്ടാവുകയാണ് ഒരു കംപ്ലീറ്റ് ഓർഗാ ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് വരെ റൂട്ട് റൂട്ടാകാം സ്റ്റെം ആകാം അല്ലെങ്കിൽ എന്താ ലീഫിൽ നിന്നും ഒരു ഒരു പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് ഇപ്പം സ്റ്റെം കട്ടിങ്സിൽ ഇപ്പം നമ്മൾ റോസ് എടുക്കുവാണെങ്കിൽ സ്റ്റെം കട്ടിങ്സ് ചെയ്യുന്ന പുതിയ പ്ലാൻ ഉണ്ടാവില്ലേ സോ ദ കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പം ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് പ്ലാന്റ്സിനെ അതുവഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറയുമ്പോൾ നാച്ചുറൽ മെത്തേഡും ഉണ്ട് ആർട്ടിഫിഷ്യൽ മെത്തേഡും ഉണ്ട് അല്ലേ ഇപ്പൊ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ മാംഗോസ് ഒക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഗ്രാഫ്റ്റിങ് ലെയറിങ് ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം പ്ലാന്റ്സിൽ എന്താ ഉണ്ട് മാത്രമല്ല ഇൻ ഇൻ കേസ് കേസ് ഓഫ് 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 എന്താണ് പ്രസൻസ് ദ ൊഡക്ഷനും നടക്കുന്നുണ്ട് ശരിയല്ലേ പ്രസൻസ് ശരിയല്ലേർ എന്താ മെയിൽ ഗ്യാമിയറ്റ് ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദർസ് എ ഫോർമേഷൻ ഓഫ് എന്താ ഫീമെയിൽ ഗ്യാമിയെ സ്റ്റേമൻ പിസ്റ്റിൽ ദാറ്റ് ഈസ് എ ഓർഗൻസ് ഓഫ് വാട്ട് ദ ഇൻ കേസ് ഓഫ് ദ പ്ലാന്റ് എന്തിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ആൻഡ് അകത്താണ് എന്തുള്ളത് ശരിയല്ലേ ഓക്കെ നാവ് ദീ ആൻഡ് ഗ്രെയിൻസ് ഫീമെയിൽ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റിക്മ സ്റ്റൈല് ഓവറി ക്ലിയർ ആണല്ലോ അപ്പൊ ഈ പറയുന്ന പാർട്ടിൽ കൂടി ഇവിടെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴും അല്ലെങ്കിൽ പോളൻ ഗ്രീൻസ് പോൾസ് ഓൺ ദിസ് പാർട്ട് ദർ ഡെവലപ്സ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ദി സ്ട്രക്ചർ ഈസ് ആസ് വാട്ട് ദ പോളൻ ട്യൂബ് ഈ പോളൻ ട്യൂബിൽ കൂടി ദ മേൽ ഗ്യാമേറ്റ് ടു ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ട് ട്യൂബ് ന്യൂക്ലിയസ് ആൻഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ് അല്ലേ മേൽ ഗമേറ്റ് പാസ് ചെയ്ത് ഇതിനകത്താണ് എന്തിരിക്കുന്നത് ദ പ്രസൻസ് ഓഫ് വാട്ട് ദി ഓവറി വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് ഓവറി ഓവറിക്കകത്താണ് ഏത് പാർട്ടുള്ളത് ദാറ്റ് ഈസ് ദി യഗ് എന്ന് പറയുന്നത് അല്ലേ സോ ദി എഗ് പ്രസന്റ് ഹിയർ സോ ദിസ് ഈസ് ദ എൻഡ് ഈ ഇവിടെ വരുന്ന മേൽ ഗമേറ്റ് ഈ മെയിൽ ഗ്യാമേറ്റ് ആദ്യത്തെ മെയിൽ ഗ്യാമേ രണ്ട് മേൽഗമേറ്റ് ആണ് ഫോം ചെയ്യുക ദ ഫസ്റ്റ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് വിത്ത് എഗ് ആസ് എ റിസൾട്ട് വാട്ട് ഈസ് ഫോംഡ് സൈഗോട്ട് ഫോം ചെയ്യും ആൻഡ് അടുത്തത് ഇതിനകത്തുള്ള പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായി മാറും എൻഡോസ്പോ ആയിട്ട് മാറും ഈ ആണ് പ്രൊവൈഡ് അറിഷ്മെന്റ് ടു ദി ഡെവലപ്പിംഗ് ഇറ്റ് ഡെവലപ്സ് വാട്ട് അതാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത് മനസ്സിലായാലോ ഓവറി ആണ് ഫ്രൂട്ടായിട്ട് മാറുന്നത് ഒവ്യൂള് എന്തായി മാറും സീഡ് ആയിട്ട് മാറും മെക്കാനിസം ഫോർ ദ സെക്സൽ റീപ്രഡക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ് എൻ ദ പ്ലാന്റ്സ് ആണ് കേസ് ഓഫ് മാൻ മാസില് ഹ്യൂമൻ റീപ്രഡക്റ്റീവ് സിസ്റ്റം എടുക്കുമ്പോൾ ഇൻ ദ കേസ് ഓഫ് മാൻ ദ റീപ്രഡക്റ്റീവ് ഓർഗൻ ഇസ് വാട്ട് ദ ടെസ്റ്റിസ് ആണ് We have one pair of testes. Testis leads into a testis. It consists of seminiferous tubules. Seminiferous tubules produces in the sperms produce and testis also produce a hormone that is called a testosterone that is a primary sex hormone of what the male testis leads into vasa efferentia then it leads into epididymis abdayana mature avunas vas difference vedi leads into a duct called the ejaculatory duct Penile opening very opens to the exterior. This is the passage of what? The sperms. Clear. So, the organ is what? Testis. In the case of female, comprises of in the care, ovaried presence under oviducta, adhbola uterus, leads into what? Vagina.

ഓക്കെ അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി ഓർക്കുക ദ റീപ്രൊഡക്റ്റീവ് ഇവന്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫീമെയിൽ റീപ്രഡക്റ്റീവ് ട്രാക്ട് ആൻഡ് ഓർഗൻസ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ദ മെൻസുറൽ സൈക്കിൾ ആൻഡ് ടേക്സ് അബൌട്ട് ഹൗ മെനി ഡേയ്സ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇതേപോലെ നമ്മൾ എന്താ പറയുക ഫർട്ടിലൈസേഷന്റെ മെൻസുറ സൈക്കിൾ എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആണ് അല്ലെ ആ സമയത്താണ് ഓവം മെച്ചു ആകുന്ന സമയം ആൻഡ് ദ റിലീസ് ഓഫ് ഓവം ഫ്രം ദി ഓവറി ഈസ് 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 ആസ് ആസ് വാട്ട് വാട്ട് ദാറ്റ് ദാറ്റ് ഓവുലേഷൻ എന്ന് ദ ദ ഫ്യൂഷൻ ഓഫ് ആൻഡ് ഫർട്ടിലൈസേഷൻ ആഫ്റ്റർ ഫർട്ടിലൈസേഷൻ എന്ത് ഫോം ചെയ്തു സൈഗോട്ട ഫോം ചെയ്തു

ഈ ഗ്യാസ്ട്രുലയിലാണ് മൂന്ന് ലെയേഴ്സ് ഉള്ളത് ഏറ്റവും അകത്തുള്ള ലെയർ ആണ് എൻഡോഡോമ ഇത് മീസോഡ് എക്ടോഡ് അതാണ് നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് ആയിട്ട് പിന്നീട് മാറുന്നത് ലേറ്റർ ഡെവലപ്സ് വാട്ട് ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും അപ്പൊ ഫീറ്റസ് ഡെവലപ്മെന്റ് ഹാപ്പൻസ് വെയർ ഇൻ ദി യൂട്രസ് അല്ലേ ഇപ്പൊ സൈഗോട്ട് ഫോം ചെയ്തു ആദ്യം അല്ലെങ്കിൽ എഗിന്റെ ഫ്യൂഷൻ നടക്കുന്നത് എവിടെ വെച്ചാ ഫലോപിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവി ഡക്റ്റിൽ വെച്ചാണ് ഈ സൈഗോട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് യൂട്രസിൽ വന്നിട്ടാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ വാളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് എംബ്രിയോ ആയി അത് ഫീറ്റസ് ആയി ഡെവലപ്പ് ചെയ്തു ആൻഡ് ജസ്റ്റി ആ പെർട്ടിക്കുലർ പീരീഡ് അതായത് ഫർട്ടിലൈസേഷൻ തൊട്ട് ഡെലിവറി ഉള്ള വരെയുള്ള പീരീഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് ദാറ്റ് ഈസ് കോൾഡ് ജസ്റ്റേഷൻ പീരീഡ് ആൻഡ് ജസ്റ്റേഷൻ പീരീഡ് ലാസ്റ്റ് ഫോർ അബൌട്ട് ഹൗ മെനി ഡേയ്സ് 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 വരെ നിൽക്കും ആൻഡ് ആഫ്റ്റർ ഡേ ആണ് ദ പ്രോസസ് ദാറ്റ് ഈസ് വാട്ട് എന്താണ് പ്രോർച്റേഷൻ ദ പ്രോസസ് ഓഫ് ഡെലിവറിങ് ഓഫ് ബേബി ഫ്രം ദ ഹോം ഓഫ് ദി മദർ ഈസ് നോൺ ആസ് വാട്ട് പാർച്റേഷൻ അപ്പൊ ഇതാണ് ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഹാപ്പനിങ് ദാറ്റ് ഈസ് എന്താ പറയുക പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുള്ള ഇവൻറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് പിന്നെ ഓൾസോ യു ഷുഡ് നോട്ട് വാട്ട് വാട്ട് ഈസ് പ്ലാസെൻഡ എന്താണ് പ്ലാസെൻഡ ഈസ് എ ഫിസിയോളജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെയാണ് മദറും ഫീറ്റസും തമ്മിലുള്ള ഫിസിയോളജിക്കൽ കണക്ഷന് പറയുന്ന പേരാണ് എന്ത് പ്ലാസെൻഡ എന്ന് പറയുന്നത് അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് ഓർത്തിരുന്നോണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏത് പാർട്ടി പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് വാട്ട്

അപ്പൊ അതിലെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇതൊക്കെ ഒരു ഫിസിയോളജി പാർട്ടിൽ വരുന്നതാണ് ദാറ്റ് ഈസ് റീപ്രഡക്ഷൻ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പോലെയുള്ള പാർട്സ് നോദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് കുറച്ചുകൂടി റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ അതില് ആദ്യം ഓർക്കേണ്ട പോയിന്റ് വാട്ട് സിൽവി കൾച്ചർ എന്തായിരുന്നു സിൽവി കൾച്ചർ ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ് ഫോറസ്റ്റിനെ പറ്റിയുള്ള ഡെവലപ്മെന്റിനെ പറ്റിയും മാനേജ്മെന്റിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരാണ് പറയുക ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ് എന്താണ് ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും ബിക്കോസ് ഫോറസ്റ്റ് ആർ വെരി മച്ച് റിക്വയർഡ് ഫോർ ദി എക്കോളജിക്കൽ ബാലൻസ് അതുപോലെ കാർബൺ ഡൈക്സൈഡ് ഓക്സിജൻ്റെ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും

അടുത്ത പോയിന്റ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് അപ്പൊ ഫോറസ്റ്റിന്റെ ഒരുപാട് എന്താ ഇമ്പോർട്ടൻസ് ഉണ്ട് എങ്കിൽ വാട്ട് ഈസ് എ ഡീഫോറസ്റ്റേഷൻ ദാറ്റ് ഈസ് ഒരുപാട് ട്രീസിനെ ഫോറസ്റ്റിൽ നിന്നും ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് കാരണം ഒരുപാട് ഫോറസ്റ്റ് ട്രീസ് അല്ലെങ്കിൽ ഫോറസ്റ്റിലെ ട്രീസിനെ എന്താ പറയാ ഡിസ്ട്രോയ് ചെയ്ത് ഡിസ്ട്രക്ഷൻ കാരണം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്കറിയണം എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ എന്തൊക്കെയാണ് വേരിയസ് ഇഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ഏതിനെ തന്നെയാണ് സോയിൽ സോയിലിന്റെ ടെക്സ്ചർ എന്തായി പോകും മാറിപ്പോകും സോയിൽ ഇറോഷൻ പോലെയുള്ള കലാമിറ്റീസ് ഉണ്ടാകും ആൻഡ് ഓൾസോ ക്ലൈമാറ്റിക് ആയിട്ട് ഒരുപാട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും അതുപോലെ ലോസ് ഓഫ് ഹാബിറ്റാറ്റ് അതുപോലെ തന്നെ ഇറ്റ് മെയ് ലേഡ് ടു എ കണ്ടീഷൻ ദാറ്റ് ഈസ് പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ വരുമ്പം കൺസർവേഷൻ ഓഫ് ദി ഫോറസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് ദാറ്റ് ഈസ് അതിൽ വരുന്ന രണ്ട് മൂവ്മെന്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തോണം ചിപ്കോ മൂവ്മെന്റ് കണ്ടക്റ്റഡ് ബൈ സുന്ദർലാൽ ബഹുഗുണ അപ്പോൾ ആ പോയിന്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം പിന്നെ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ഒന്നും മനസ്സിലാക്കുക അതായത് എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിഫറൻറ്റ് ഫോംസ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് ദാറ്റ് സീൻ അറ്റ് എ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ് ഇസ് കോൾഡ് ബയോ ഡൈവേഴ്സിറ്റി ഫോറസ്റ്റിനെ നമുക്ക് എന്ത് പറയാം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്നാണ് പറയുക മനസ്സിലായല്ലോ അതുപോലെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗാനിസംസ് ഓർക്കുക എക്സ് എന്താ പറയാ ഹാബിറ്റാറ്റ് നശിക്കുന്നത് കാരണം ഇറ്റ് ഓൾസോ അഫക്ട് അബൌട്ട് വൈൽഡ് ലൈഫ് അല്ലേ ദാറ്റ് ഈസ് ചില ഫോംസ് എക്സ്റ്റെൻഡായി പോയി അപ്പൊ ഏതൊക്കെ ഫോംസ് ആണ് എക്സ്റ്റെൻ്റ് എന്ന് നോക്കണം ആൻഡ് ഓൾസോ ത്ര ചില ഫോംസ് എന്റെ വെർജ് ഓഫ് എക്സ്റ്റെൻഷൻ ആണ് ചിലതാണെങ്കിൽ എന്താ എൻഡേഞ്ചേഡ് ആണ് നിയർ എന്താണ് അബൌട്ട് ടു എക്സ്റ്റെൻഡ് എന്നുള്ള ഫോംസ് ഒക്കെ വരാം അതെല്ലാം ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് എന്താ വേരിയസ് ഹാബിറ്റായിട്ടാണ് അപ്പം ആ പാട്ടൊക്കെ നന്നായിട്ട് ഓർക്കുക അതുപോലെ ഐ യു സി എൻ്റെ റെഡ് അറ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഐ ക്രിയേറ്റ് അവയർനെസ് അമംഗ് ദ പീപ്പിൾ അബൌട്ട് വാട്ട് ദ ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്ന ആ ഡിസ്ട്രക്ഷനെ പറ്റി നമുക്കൊരു അവയർനസ് തരാൻ വളരെ ആണ് ഏത് ഡ്രെഡ് ഡാറ്റ ബുക്ക് ഓഫ് വാട്ട് ഐ യു സി എൻ അതുപോലെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പറയുമ്പോൾ രണ്ട് കൺസർവേഷൻ ഓർത്തോണം വൺ ഈസ് ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് അതർ ഈസ് വാട്ട് എക്സിറ്റു കൺസർവേഷൻ ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്നത് ബയോസ്ഫിയർ റിസർവുകൾ നീൽഗിരി ഇസ് എൻ എക്സാമ്പിൾ പിന്നെ നാഷണൽ പാർക്ക് സേക്രഡ് ലേക്ക് ഫോറസ്റ്റ് ഇത് ഓർക്കുക അതുപോലെ എക്സിറ്റു കൺസർവേഷൻ പറയുമ്പോൾ സൂ ബൊട്ടാണിക്കൽ ഗാർഡൻസ് അതുപോലെ സീഡ് ബാങ്ക് ബാങ്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഏത് കൺസർവേഷൻ വരും എക്സി ടൂ കൺസർവേഷനിലാണ് വരിക അപ്പോൾ ഈ പറയുന്ന കൺസർവേഷൻ പറയുമ്പം നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താ ബയോസ്ഫിയർ റിസർവ് അതിൻ്റെ എക്സാമ്പിൾ ആണ് മിസ് പറഞ്ഞു തന്നത് നീലഗിരി ബയോസ്പിയർ റിസർവ് ഒക്കെ ഓർത്തിരുന്നോണം ഓക്കെ അപ്പൊ രണ്ട് മൂന്ന് പേരുകളൊക്കെ മറ ഓർത്തോണം അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവില് മൂന്ന് ഏരിയാസ് ഉണ്ട് അത് പ്രധാനമായിട്ട് ഓർക്കുക അതൊന്ന് പറഞ്ഞുതരാം ബയോസ്ഫിയർ റിസർവിന്റെ മൂന്ന് ഏരിയാസ് ഇത് കോർ സോണാണ് അവിടെ ആരെയും കയറാൻ അനുവദിക്കില്ല രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത് ബഫർ സോൺ ആണ് അവിടേക്ക് സ്റ്റുഡൻസ് റിസർച്ച് നടത്തുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരെ മാത്രമേ കേട്ടുള്ളൂ ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പുറമേ കാണുന്നതാണ് ഏത് സോണ് ട്രാൻസിഷൻ സോൺ അവിടെ അവിടെയുള്ള എന്താ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കയറാൻ അനുവദിക്കുകയും ചെറുതായിട്ട് അഗ്രികൾച്ചർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അനുവദിക്കും ഈ പാർട്ടിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സ് അങ്ങനെയുള്ളവരെ മാത്രം കോർ സോണിൽ ആരെയും തന്നെ കയറ്റില്ല അങ്ങനെ നമുക്ക് ആ റിസർവിനെ എന്ത് ചെയ്യാം പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പം ദീസ് ആർ ദ വേരിയസ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട് ദ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓക്കെ ഇനിയും കുറച്ച് ടോപ്പിക്സ് കൂടെ ഒക്കെ വരുന്നുണ്ട് ആ പാട്ടും കൂടെ ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പരിഹാര ടെക്സ്റ്റ് എഴുതാനായിട്ട് സോ എല്ലാ ടോപ്പിക്സും നന്നായിട്ട് പഠിക്കുക ആയിട്ട് പഠിക്കുക സോ ദാറ്റ് യു കെ ഗെറ്റ് ഗുഡ് സ്കോർ ആൻഡ് ഗുഡ് റാങ്ക് ഓക്കെ സോ താങ്ക് യു വെരി മച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സോ താങ്ക് ദ screening test okay so you know that is uh, mathematics is very important for the screening examination and uh, it is uh, some chapters we included you know the syllabus and portions chapters etc for your uh, examination so today we are going to discuss some uh, about the chapter and some questions one two three questions from each chapter revise okay so first of all uh, rational numbers so you know what is the rational number that is you studying from your uh, junior class onwards from 8th standard onwards or 7th class onwards so a rational you know what is rational number rational number means a number in the form p by q where q not equal to 0 so rational expression a rational number rational expression that also is an algebraic expression in which variables are included and here one question which of the uh, following greater than x when x is equal to 9 by 11 that means we have to find out a number greater than 9 by 11 by sub, that means this question we are included to simplify or to handle with the, uh, fractions etc okay that is very important for you uh, syllabus so uh, greater than x when x is 9 by 11. so we have to substitute uh, for each option. So, what is the first option? 1 by x so 1 by 9 by 11. 1 by 9 by 11. What is that? 11 by 9. So, third means x is uh, which of the following greater than x. അപ്പൊ അതിപ്പോ ഇൻ കേസ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ വൺ സോ വൺ ബേക്സ് നാച്ചുറലി ഗ്രേറ്റർ വൺ നോ ഡൌട്ട് സോ ദർ ഇസ് എൻ ആൻസർ ബട്ട് ഇൻ ഓപ്ഷൻ വൺ നയൻ ടു ഒള്ളി വൺ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ വി ഹാവ് ടു ഗോ ഫോർവേഡ് സോ ടേക്ക് ദ സെക്കൻഡ് ഓപ്ഷൻ എക്സ്പ്രസ് ഓൺ ബേക്സ് വാട്ട് ഇസ് ആക്ച്വലി എക്സ്പ്രസ് ഓൺ ബേക്സ് ഇറ്റ് ഈസ് നോൺ നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഇറ്റ് ഈസ് വെൻ യു സ്പിറ്റിംഗ് എക്സ് ബൈ എക്സ് പ്ലസ് വൺ ബൈ എക്സ് മീൻസ് വൺ പ്ലസ് വൺ ബൈ എക്സ് ി സോ മുന്നോട്ട് പോകണമെന്നില്ല ആ സ്ഥാനം ഓബ്ജെക്ട് നമ്മൾ ഓബ്ജെക്ട് ചെയ്യുമ്പോൾ ടു സർവ്വ് ദ ടൈം അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ വൺ നാൻറ്റ് വൺ ടു ത്രീയും കൂടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നോൺ നീഡ് ടു ചെക്ക് ദ ദാറ്റ് ആൻസർ സോ വൺ ആൻഡ് ടു ഒള്ളി ഓക്കെ നൗ അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ വേണമെങ്കിൽ പറയാം മീൻസ് അറേഞ്ചിങ് ടു അസെൻ്റിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓർ ആഫ്റ്റർ അറേഞ്ചിങ് വാട്ട് ഇസ് ദ മിഡ് നമ്പർ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ദ സ്മോളസ്റ്റ് വാട്ട് ഇസ് ദ ഹയസ്റ്റ് അതൊരു ഒരു മീൻസ് ഒരു നയൻറ്റി പെർസെന്റ് അങ്ങനത്തെ ഒരു പെർസെന്റ് ഒരു ചാൻസ് കുറച്ച് വേണമെങ്കിൽ പറയാം ഫോർ യുവർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഞാൻ സ്ക്രീനിങ്ങിന് ഉദ്ദേശിച്ചല്ല ഫോർ എനി കോമ്പറ്റീവ് എക്സാമിനേഷൻസ് ദ മീൻസ് ടു കമ്പയർ ദ ഫ്രാക്ഷൻസ് ഹൗ ടു കമ്പയർ ദ ഫ്രാക്ഷൻസ് ടു കമ്പയർ ദ ഫ്രാക്ഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹ് ടു മേക്ക് ദ ഡിനോമിനേറ്റേഴ്സ് സെയിം ഓർ എൽ സി എം വി വിൻ കമ്പയർ ഓക്കെ ഇഫ് ദ ടെക്സ്റ്റ് ഈസ് ഓൺലൈൻ സോ യു ക്യാൻ യൂസ് യുവർ കാൽക്കുലേറ്റ് സോ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഓഫ്ലൈനാണ് എല്ലാം അറിയാമല്ലോ സോ വി ഹവ് ടു മേക്ക് ദ ഫ്രാക്ഷൻസ് ഇൻ ടു സെയിം ഡിനോമിനേറ്റ് അതൊരു ഈ ഒരു പ്രോബ്ലത്തിന് മാത്രമല്ല പലയിടത്തും നമുക്ക് അങ്ങനെ ആവശ്യം വരുന്നുണ്ട് ടു മേക്ക് അസ് എ കോമൺ ഡിനോമിനേറ്റ് ഓക്കെ സോ ഹിയർ വാട്ട് ഇസ് ദ എൽ സി എം സോ സെവൻ ഫൈവ് നയൻ ആൻഡ് ടു ഓൾ ആർ മീൻസ് ദർ ഇസ് നോ കോമൺ ഫാക്ടർ അല്ലെ

One not six, LA. no one two six. Okay, yes, so four into one two six uh, divide by five into one two six uh, that is equal to uh, four and six twenty four zero five not four. Another. നോറികൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കുക ഓക്കെ ഇനിമേ ഇഫ് യു കമ്പയർ ദീസ് ടു ദീസ് ഇസ് ഗ്രേറ്റർ സിൻസ് നോ വി ക്യാൻ ഈസിലി കമ്പയർ സിൻസ് ഹാവിങ് ബോത്ത് ഡിനോനറ്റർ സെയിം ഡിനോനറ്റർ സോ യു ക്യാൻ ഈസിലി കമ്പയർ സ്ലോലി യു ക്യാൻ കൺവേർട്ട് ഓൾ ഓൾസ് ടൈം എടുക്കും പക്ഷെ അത് ആ രീതിയിലായിരിക്കുമ്പോൾ ഒബ്ജെക്റ്റീവ് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മീൻസ് അങ്ങനെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്യുന്നതിലും കൂടെ വലിയ കാര്യമുണ്ട് മീൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദറ്റ് ഇസ് ഹൗ ടു ഫേസ് ആൻ എക്സാമിനേഷൻ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് സി വെൻ യു

ആലോചിച്ച് ചെയ്യേണ്ട കോസ്റ്റൻ ആണെങ്കിൽ ജസ്റ്റ് ലീവ് ദ ക്വസ്റ്റൻ ആൻഡ് ടേക്ക് ദ നെക്സ്റ്റ് പ്രോബ്ലം അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ശരിയല്ലേ നമ്മൾ ആലോചിച്ചെടുക്കുകയാണെങ്കിൽ സമയം ഉണ്ടാവില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് കിടപ്പുണ്ടാവും അതോടെ കിടക്കുകയുള്ളൂ ഓക്കെ ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ യു ട്രൈ ടു സോൾവ് യുവർ ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ദ മീൻസ് യു ട്രൈ ടു സോൾവ് ഓർ സോൾവ് യുവർ ഈസി ക്വസ്റ്റ്യൻ അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഇതിൽ വാശി പിടിച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ സോ വാട്ട് ഇസ് മൾട്ടിപ്ലിക്കറ്റ് ഇൻവേഴ്സ് ഓഫ് ത്രീ ബൈ ഫൈവ് സിമ്പിളി ഫൈവ് ബൈ ത്രീ ആണ് അല്ലേ യെസ് മൾട്ടിപ്ലിക്കറ്റ് ഇൻവേഴ്സ് ഈസ് സെയിം ആസ് റെസിപ്രോക്കൽ രണ്ടും ഒന്ന് തന്നെയാണ് റെസിപ്രോക്കൽ യെസ് ദെൻ നെക്സ്റ്റ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്നൊരു നമുക്ക് ജസ്റ്റ് ടു മൈൻഡ് ഒരു ഒരു സംഗതി കൂടി ഉണ്ട് ഉണ്ടായത് പ്രോപ്പർട്ടി പറയാൻ വേണ്ടിയിട്ട് ദിസ് വൺ സി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അതൊക്കെ ഒരു ക്വസ്റ്റിനേക്ക് വരാവുന്നതാണ് നോ വാട്ട് ഇസ് കമ്മ്യൂട്ടേറ്റീവ് വാട്ട് ഇസ് അസോസിയേറ്റീവ് What is distributive property? What is commodity property? In addition, A plus B equal to B plus A. And what is commodity property in multiplication? A into B equal to B into A. And what is associative property? In addition, A plus B plus C. A plus B plus C equal to A plus B plus C. And what is in multiplication? A into B into C equal to A into B into C. Okay. That is associative properties. And what's existence of identity? That means in addition, a plus zero equal to a, equal to a itself. So zero is the additive identity. And what's multiplicative identity? A into one equal to a itself. So one is the multiplicative identity. And what is inverse? What is additive inverse? A plus minus a equals zero. Zero is the identity element. So minus a is the

ഇറ്റ് ഇസ് മൈനസ് വൺ ബൈ നയൻ ഇൻറ്റു വൺ ഈക്വൽ ടു വൺ ഇന്റ് മൈനസ് വൺ ബൈ നയൻ ഈക്വൽ ടു മൈനസ് വൺ ബൈ നയൻ സോ ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി വൺ ഇസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം മൾട്ടിപ്ലിക്കേ എക്സ്റ്റ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി നോക്കുണ്ടല്ലോ യെസ് സോ ദിസ് ഈ പ്രോപ്പർട്ടിയാണ് പറയുന്നത് ഫോർ ബൈ സെവൻ ടു സെവൻ ബൈ ഫോർ ഈക്വൽ ടു വൺ സോ വാട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് നമുക്ക് റെസ് എന്ന് പറയുന്ന സംഭവം തന്നെ ോപ്പർട്ടിയില് യൂസ് വേർഡ് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്നായിരിക്കും ഓക്കെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഓക്കെ ഈക്വൽ ടു ഫൈവ് ബൈ നയൻ പ്ലസ് സിക്സ് കമ്മോഡിറ്റി പ്രോപ്പർട്ടി ഇൻഡീഷൻ ഓക്കെ സോ ദോഡിറ്റി ഇൻ അഡീഷൻ സീറോ പ്ലസ് മൈനസ് ത്രീ ബൈ എയ്റ്റ് ഈക്വൽ ടു മൈനസ് ത്രീ ബൈറ്റ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി സീറോ ഇസ് ദ അപ്പൊ എക്സ്റ്റെൻസ് ഓഫ്

ൈ സ്ക്വയറിംഗ് അപ്രോക്സിമേറ്റ് നമുക്ക് സ്ക്വയർ ഇത് കണ്ടുപിടിക്കാൻ പറ്റും ബട്ട് ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം ഓക്കെ സോ ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് ടു ഫോർട്ടീൻ ഇത്തരം നമുക്ക് ഈ ഇൻഡിജേഴ്സ് ഇൻഡിജേഴ്സ് നമ്പേഴ്സിലൊക്കെ ഒരു സ്ഥിരം ക്വസ്റ്റിനായിട്ട് വേണമെങ്കിൽ പറയാം മീൻസ് ബോട്ട് മാസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം റൂട്ടാണിത് റൂട്ട് ഓഫ് ടു ഫോർട്ടീൻ പ്ലസ് റൂട്ട് ഓഫ് വൺ തേർട്ടി മൈനസ് റൂട്ട് ഓഫ് എയ്റ്റി എയ്റ്റ് മൈനസ് റൂട്ട് ഓഫ് ഫോർട്ടി ഫോർ പ്ലസ് റൂട്ട് ട്വൻറ്റി ഫൈവ് നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങി നിങ്ങൾ പോകാം അല്ലേ ഇക്കൾ റൂട്ട് ഓഫ് ടു ഫോർട്ടീൻ പ്ലസ് റൂട്ട് ഓഫ് വൺ തേർട്ടി മൈനസ് റൂട്ട് ഓഫ് എയ്റ്റി എയ്റ്റ് മൈനസ് റൂട്ട് ഓഫ് റൂട്ട് ട്വൻറ്റി ഫൈവ് ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ പ്ലസ് ഫൈവ് ഫോർട്ടീൻ നയൻ സെവൻ ഓക്കെ സെവൻ വരും Yes. Now equal to root of 214 plus root of 130. What is 88 minus 7? It is 81. What is root of 81? 9. Okay. So what is 130 minus 9? 121. So what is root of 121? 11. That is root of 2.

സി വൺ ആൻഡ് ഹാഫ് മൈനസ് വൺ ആൻഡ് ഹാഫ് ഇസ് സീറോ സോ ഇറ്റ് ഇസ് മൈനസ് വൺ ബൈ വൺ ആൻഡ് വൺ ബൈ ഫോർ വരും അല്ലേ സോ വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് മൈനസ് വൺ ആൻഡ് ഹാഫ് മൈനസ് വൺ ആൻഡ് ഹാഫ് ദാറ്റ് ഓൾസോ സീറോ അവിടെ വേറെ ബ്രാക്കറ്റൊന്നും തന്നിട്ടില്ല നമുക്ക് Here also this becomes zero. So this is zero. This is zero. So answer actually one by four matra and One nine one by four matre Okay. Yes. That's equal to root of one nine half. That is converting to fraction. One and what is one nine half becomes three by two. So three by two minus one nine one by four. It is uh, uh, 5 by 4. So, one, 3 by 2 minus 5 by 4. And that is answer. Now, we can simplify using taking LCM. 2 into 6. Uh, 6 minus 5. 1 by 4. Root. What is root of 1 by 4? 1 by 2 is the answer. Okay, So, 1 by 2 is the answer. Next one. The sum of the squares of two numbers is 3, 3, 4, 1.

അത് കഴിഞ്ഞ പിന്നെ ട്വൻറ്റി ഫൈവ് അല്ലേ സൊ ഫോർ സോ ദാറ്റ് ക്യാൻ ബി ഫോർട്ടി ഫോർ ഓർ ഫോർട്ടി സ്ക്വയർ ഉള്ളതാണെങ്കിൽ ഫോർട്ടി ഫോർ ഓർ ഫോർട്ടി സിക്സോ ആയിരിക്കാം സോ വാട്ട് ഇസ് ഫോർട്ടി ഫോർ ഇൻറ്റു ഫോർട്ടി ഫോർ 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 സിക്സ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ഫോർ ഫോർ സിക്സ്റ്റീൻ സെവൻറ്റീൻ നോക്കി വരുന്നില്ല ഫോർട്ടി സിക്സ് എടുക്കാം അല്ലേ ഫോർട്ടി സിക്സ് ആണെങ്കിൽ തേർട്ടി സിക്സ് യെസ് ടു വൺ വൺ സിക്സ് വരുന്നുണ്ട് സോ ദർ ഫോർട്ടി സിക്സ് ആണ് ഓക്കെ സോ ദാറ്റ് ഇസ് ദ വേ ടു ഗെറ്റ് ദ റൂട്ട് ദ മീൻസ് യു സി ദ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ഫൈവ് ഡിജിറ്റ് നമ്പർ ഫൈവ് ഡിജിറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ്സ് ഓക്കെ ബട്ട് ടേക്ക് ദ ഫസ്റ്റ് ത്രീ ഡിജിറ്റ് ആൻഡ് ടേക്ക് ദ ഹയർ മീൻസ് മാക്സിമം പെർഫെക്റ്റ് സ്ക്വയർ മീൻസ് ജസ്റ്റ് ബിലോ ദ നമ്പർ

ി സ്ക്വയർ കിട്ടും ആൻഡ് ഫ്രം ടു ബി സ്ക്വർ വി ക്യാൻ ഫൈൻഡ് ബി സ്ക്വയർ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ബി റോട്ട്സ് ഓക്കെ അതിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല ഓക്കെ സോറ്റൊ നെക്സ്റ്റ് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട് ആണ് ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു തിയറി ഒന്നും പറയാനില്ലല്ലോ ക്യൂബ് ടു ഗെ ദ ക്യൂബ് ആൻഡ് ടു ഗെ ക്യൂബ് റൂട്ട്സ് എന്നുള്ളതല്ലാതെ അതിനൊരു തിയറി പ്രത്യേകിച്ച് നമുക്ക് മീൻസ് വി ക്യാൻ ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ക്യൂബ് മീൻസ് ജസ്റ്റ് ടു മൾട്ടിപ്ലൈ ത്രീ ടൈംസ് എന്നുള്ളതല്ല ക്യൂബ് റൂട്ട്സ് യു ക്യാൻ ഫൈൻഡ് ദ ക്യൂ റൂട്ട്സ് യൂസിംഗ് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഏറ്റവും നല്ല മെത്തേഡ് പ്രൈം ഫാക്ടറ മീൻസ് ഫാക്ടറൈസ് ചെയ്യുക ഇറ്റ് ഈസ് ത്രീ ടൈംസ് വരുന്ന നമ്പർ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റനിലേക്ക് പോയാൽ ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് മൈനസ് എയ്റ്റ് തൗസൻഡ് ആണ് സോ ക്യൂബ് റൂട്ടാണ് ബട്ട് സ്ക്വയർ റൂട്ട് ആണെങ്കിൽ ദിസ് ക്വസ്റ്റ്യൻ ഇസ് മീനിങ് ലെസ് ആണ് കാരണം സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് ടു ഇൻറ്റു ടു ഫോർ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു plus 4 there is no such number with the square becomes minus so uh, the cube root and so it is uh, minus 40 right? cube minus 20 see minus 20 into minus 20 into minus 20 see minus 8 right? and 0 becomes 3 zeros so minus 8000 will be the answer when you are taking cube so minus 20 is simply answer now how to get the value 3 cube 4 cube 5 cube ചിലപ്പോൾ ഒരു മണ്ടൻ രീതിയിലൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കുട്ടികൾ ത്രീ ക്യൂബിൻ്റെ ടു വൺ ബൈ ത്രീ ആണ് ഫോർ ക്യൂവിൻ്റെ സോ വി ക്വൺ നോട്ട് ടേക്ക് ദ പവർ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോട്ട് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രം വരില്ലേ ഇറ്റ് ഇസ് അപ്പോൾ എ പ്ലസ് ബി പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് ബി ഹോർ ക്യൂ എ ക്യു ബി ക്യൂ മാത്രം വരും ഓക്കെ സോ ഇറ്റ്സ് റോങ് സോ വി ഹവ് ട് സിപ്ലിഫൈഡ് വാട്ട് ഇസ് ത്രീ അല്ല വേറെ നോ അതർ വേ സോ വാട്ട് ഇസ് ത്രീ ക്യൂബ് ട്വൻറ്റി സെവൻ വാട്ട് ഇസ് ഫോർ ക്യൂബ് സിക്സ്റ്റി ഫോർ

ീ ത്രീ കണ്ടോ സോ ഇറ്റ് ഇസ് ടു ഫ്രം ത്രീ ടു വി ക്യാൻ ടേക്ക് വൺ ടു ഫ്രം ത്രീ ത്രീ വി ക്യാൻ ടേക്ക് ത്രീ സോ ദാറ്റ് ഇസ് ആൻസർ അതർവൈസ് വി ക്യാൻ റൈറ്റ് നമ്മളിപ്പോൾ ഒരു ഫോർമലായിട്ട് എഴുതുവാണെങ്കിൽ ടു ക്യൂബ് ഇൻ ടു ത്രീ ക്യൂബ് റൈസ് ടു വൺ 3 ത്രീ ആണ് സോ 3 ക്യാൻ ബി കട്ട് ത്രീ ക്യാൻ ബി കട്ട് ഫ്രം പവർ സോ ടു ഇൻറ്റു ത്രീ ദാറ്റ്സ് ആൻസർ സോ ദാറ്റ് ഇസ് എ മെത്തേഡ് ടുഗെദർ ക്യൂർ ഔട്ട് പ്രൈം ഫാക്ടേഴ്സ് യു വെയർ എക്സിസ്റ്റ് ക്യൂർ ഔട്ട് ഓക്കെ നെക്സ്റ്റ് വൺ ഓക്കെ ഇത് എക്സ്പോണൻസ് എന്ന് ചാപ്റ്ററും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് എക്സ്പോണൻസ് അറിയാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്പോണൻറ്റ് നമ്മളെ തിയറിയിലേക്ക് വരാം എക്സ്പോണൻസ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് വൺ ട്വന്റി ഫൈവ് വാട്ട് ഏട്ട് ദ മീനിങ് ഓഫ് ദിസ് ഡൊട്ടേഷൻ ഇറ്റ് ഇസ് എക്സ് ടു വൺ ബൈ ത്രീ ഓക്കെ സി വാട്ട് ദിസ് എ റൈസ് ടു സിക്സ് ബൈ ത്രീ ഓക്കെ വൺ ട്വന്റി ഫൈവ് എ റൈസ് സിക്സ് ഹോർ റേസ് ടു വൺ ബൈ ത്രീ ഹിയർ ആക്ച്വലി വൺ ട്വന്റി ഫൈവ് ഔട്ട് സൈഡ് ആൻഡ് ദിസ് ഇസ് എ റൈസ് ടു സിക്സ് ഹോർ റൈസ് ടു വൺ ബൈ ത്രീ ആണ് ഞാൻ സിക്സ് ബൈ ത്രീ എഴുതിയിട്ടുണ്ട് വേണമെങ്കിലും ഒരു സ്റ്റെപ്പിലോ ഓക്കെ സോ ഇറ്റ് ഇസ് വൺ ട്വന്റി ഫൈവ് എ റൈസ് ടു വൺ ട്വന്റി ഫൈവ് റേസ് ടു വൺ ബൈ ത്രീ What is 125 raised to 1 by 3? What is 125 can be when you prime factor is 5 into 5 into 5 on 125. So this can be 5 cube raised to 1 by 3 or it equal to 5. So this is 5. And what is a raised to 6 by 3? That is a square. So 125 S square minus 5 a square 120 a square. So 120 a square is the സി ഇക്വേഷൻസ് സി ഫോർ എനി സിലബസ് ഇഫ് ദർ ഇസ് ഇക്വേഷൻ നല്ലൊരു പവർ പോർഷൻ അതിന്റെ ഉണ്ടാവും ഇക്വേഷൻസ് യു ടു ഫേസ് ആയിന്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് അക്കോർഡിംഗ് ടു ഡിഗ്രി അക്കോർഡിംഗ് പവർ വാട്ട് വാട്ട്സ് ഇക്വേഷൻ ഇക്വേഷൻ മീൻസ് ഹാവിങ് എൻ ഈക്വൽ സിംബൽ ഓക്കെ ഡിഗ്രി ഓഫ് എനിക്കേഷൻ ഡിഗ്രി ഓഫ് എനിക്കേഷൻ ദാറ്റ് ഇസ് ദൈയസ്റ്റ് പവർ And you have to study here equation in one degree and maximum up to 10, you have to study only up to second degree. That is, second degree is known as quadratic equation or a second degree equation. Okay, so linear equation you have different two chapters linear equation one variable, linear equation two variables. Linear equation one variable means there is only one variable x or y or x, etc., 2x plus 3 equal to 5, like that. And linear equation two variables, there will be two unknowns, two variables will be there in terms of x and y. And we have different methods to solve linear equation two variables and linear equations one variable. And what are the linear uh, different methods to solve in linear equations two variables? I think you have to study in class 10, 9th, and then different methods uh, cross multiplication method, uh, elimination method, substitution method, etc. But here the chapter is. Uh,

ഡിമിനിഷ്യോർത്ത് ഓഫ് ഇറ്റ് സക്സസ് ഓഫ് ഓഫ് ഇറ്റ് സക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പ്ലസ് വൺ ആണ് സി വൺ ഫിഫ്ത് ഓഫ് എ നമ്പർ ഡിമിനിഷ്യസ് വൺ ഫോർത്ത് ഓഫ് ഇറ്റ് സക്സസ് ബൈ വൺ നോക്കിങ്ങനെ ആണെങ്കിൽ വൺ ഫിഫ്ത് ഓഫ് എ നമ്പർ ഡിമിനിഷസ് വൺ ഫോർത്ത് ഓഫ് ഇറ്റ് സക്സസ് ബൈ വൺ ഓക്കെ നമ്മൾ തിരിച്ചാണ് സക്സർ ബൈ വൺ ആണ് ദ മീൻസ് മൈനസ് വൺ ഓക്കെ ലെറ്റസ് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് ലെറ്റസ്റ്റ് ടേക്ക് ദ എൽ സി എം എക്സ് പ്ലസ് വൺ മൈനസ് ഫോർ ബൈ ഫോർ സെക്സ് ബൈ ഫൈവ് ഈക്വൽ ടു എക്സ് മൈനസ് ത്രീ ബൈ ഫോർ ഓക്കെ എൽ സി എം എടുത്തു ഞാൻ ഫോർ എക്സ് പ്ലസ് വൺ മൈനസ് ഫോർ divided by 4. So, cross multiplication 4x equal to 5x minus 15. So, x equal to 15. So, 15 is the answer. Okay. Yes. So, 15 is the answer given. Now, second problem. If we represent the fraction uh, 5 by 20 by 3s minus 1 by 2s plus 1, what is x equal to? So, direct the question. Eh? In the question, 3x minus 1 divided by 2s plus 5. ഈക്വൽ ടു ഫൈവ് ബൈ ട്വൻറ്റീസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ട്വൻറ്റി സിക്സ് ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ടി വരും സോ ഇവിടെ വി ക്യാൻ യൂസ് ദ വാല്യൂ പക്ഷെ നമ്മുടെയൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ആയിട്ട് തന്നെ പോകത്തുള്ളൂ കുട്ടികൾ ഓപ്ഷൻ കൊടുത്ത് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും ബട്ട് അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടേ ഇതിലുണ്ടാക്കത്തുള്ളൂ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല ഡയറക്റ്റ് ചെയ്യുന്ന തന്നെ നല്ലത് ഓക്കെ സോ വാട്ട്സ് ത്രീ ഇൻറ്റു ട്വൻറ്റി സിക്സ് ട്വൻറ്റീസ് ഇൻറ്റു സിക്സ് ദിവൻറ്റി എയ്റ്റ് അല്ലേ ഓക്കെ okay. മൈനസ് 26 സിക്സ് ഈക്വൽ ടു ടെൻ 25 പ്ലസ് ട്വൻറ്റി ഫൈവ് ഓക്കെ ഇവിടെ എക്സ് ഇട്ടില്ല സെവൻറ്റി എയ്റ്റ് മൈനസ് ടെൻ എക്സ് ബിക്കംസ് സിക്സ്റ്റി എയ്റ്റ് എക്സ് ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻറ്റിസ് ബിക്കംസ് ഫിഫ്റ്റി വൺ അല്ലേ സി എക്സ് ഈക്വൽ ടു ഫിഫ്റ്റി വൺ ബൈ സിക്സ്റ്റി എയ്റ്റ് വരുന്നുണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ നോക്കാം സെവൻറ്റി ആണ് ട്വൻറ്റി ഓക്കെ ആണ് ടെൻ എക്സ് കുഴപ്പമൊന്നുമില്ല 78 എയ്റ്റ് 10x ടെൻ എക്സ് ടെൻ എക്സ് ആണ് ഫിഫ്റ്റി എണ് ഓക്കെ ആണ് എക്സ് ചെയ്യൂ 68. വൺ ബൈ സിക്സ്റ്റി എയ്റ്റ് ആണ് ഫിഫ്റ്റി വൺ നമുക്ക് ഫാക്ടർസ് ചെയ്യാൻ ത്രീ കൊണ്ട് പറ്റും ത്രീ ഇൻറ്റു സെവൻറ്റീൻ അല്ലേ ആണോ സെവൻറ്റീൻ ഇവിടെ പറ്റുമോ യെസ് പറ്റുന്നുണ്ട് ത്രീ 4 ഫോർ ഇസ് ദ ആൻസർ ഓക്കെ സെവൻറ്റീൻ ഫോർ സിക്സ്റ്റി എയ്റ്റ് ആണ് കറക്റ്റ് ആണ് സൊ ത്രീ ബൈ ഫോർ ഇസ് ദ ആൻസർ ഇസ് ഗിവൺ യെസ് ത്രീ ബൈ ഫോർ നമുക്കിത് പെട്ടെന്ന് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഇപ്പോൾ ഫിഫ്റ്റി വൺ പ്രസിഡന്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏതൊന്നും ഒന്ന് നോക്കുക അപ്പം ഫിഫ്റ്റി വൺ നമുക്കറിയാം ഇറ്റ്സ് ത്രീയും സെവൻറ്റീനും ഇല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല സോ അതിപ്പം സെവൻറ്റീൻ താഴെ ഉണ്ടാവണമെന്നുള്ള ഉറപ്പായി കാരണം സിക്സ്റ്റി എയിറ്റ് ആകുമ്പോൾ ആ സം വരണേ സോ ത്രീ ഇസ് നോട്ട് എ ഫാക്ടർ പിന്നെ സെവൻറ്റീനേ വരത്തുള്ളൂ ഓക്കെ സോ നെക്സ്റ്റ് വൺ ദാറ്റ്സ് ദറ്റ്സ് എ വേഡ് വേർഡ് പ്രോബ്ലം ഇഫ് ഹാഫ് ഓഫ് ദ ഹാഫ് ഓഫ് ദ വൺ തേർഡ് ഓഫ് എ നമ്പർ Half of one third. Half of one third of a number is fifteen less than less than the number, fifteen less than the number than Then the number is okay. So x by six equal to x minus fifteen. So സി ഹൗ ടു സിംപ്ലിഫൈ ദിസ് ഇവിടെ സിപ്ലിഫൈ മെത്തേഡ് നമുക്കിപ്പം എൽ സി എം എടുക്കാം എൽ സി എം എടുക്കുന്നതിലും നല്ലത് മൾട്ടിപ്ലൈം ത്രൂ ഔട്ട് വിത്ത് ആർ ബിമിമിനേറ്റേഴ്സ് മൾട്ടിപിൾ ഓഫ് ആൻഡ് ദൻ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് വിത്ത് ഡിനോമിനേറ്റർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും സോ മൾട്ടിപ്ലൈം ബൈ സിക്സ് ഹിയർ മൾട്ടിപ്ലൈം ബൈ സിക്സ് ആണെങ്കിൽ എക്സീകൾ സിക്സ് എക്സ് മൈനസ് നയൻറ്റി വരും അല്ലെ So, 5x equal to 90, x equal to uh, 1, 4, 5, 8, 18, x equal to 18. Okay, now solve for x. 2x minus a divided by x minus b equal to 1, cross. So, 2x minus a equal to x minus b or uh, x equal to a minus b. ഓക്കെ സോ എ മൈനസ് ബി ഇസ് ദാൻസർ നെക്സ്റ്റ് എസ് ക്വാഡ് ലാറ്റേഴ്സ് സി ക്വാഡ് ലാറ്ററിൽ ജോമെട്രിയാണ് കുറെ പിള്ളേർക്ക് ജോമെട്രി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ബട്ട് മീൻസ് ജോമെട്രി നമുക്ക് പ്രശ്നം ഇതാണ് ഒരു ജോമെട്രിക്കൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കും നമുക്ക് അല്ലേ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ള സംഗതികളൊക്കെ ജോമെട്രി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജോമെട്രി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അതർവൈസ് ജോമെട്രി ഇപ്പോൾ ആർജുബ്രയൊക്കെ നമുക്ക് രണ്ട് രീതിയിൽ നിൽക്കാൻ പറ്റും ഓക്കെ മീൻസ് ജോമെട്രി വർഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി കോഡ് ലാറ്ററൽ ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സീസ് ഗണ്ട് വാട്ട് ഇസ് ആംഗിൾ ഡി വാട്ട് ഇസ് ദിയറി സം ഓഫ് ആംഗിൾ സീസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ യെസ്റ്റു സോ തേർട്ടി ഫൈവ് പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി ഫൈവ് ഓക്കെ യെസ് ഫിഫ്റ്റീൻ വൺ സിക്സ്റ്റി ഫൈവ് അല്ലേ അതെ വൺ സിക്സ്റ്റി ഫൈവ് ആണ് അല്ലേ Yes, so 360 minus 165, 95, right? 95, 195 is the answer. So C is the option. Okay, adjacent angles of a parallelogram are in the ratio 2 is 7. Then their values will be. Parallelogram, adjacent angles are. No. So what is adjacent angles sum? Will be equal to 190 degree. So ഞാൻ ഒന്നും കൂടെ ഉദ്ദേശമുണ്ട് റേഷ്യോ നമുക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഉദ്ദേശമാണ് സോ ലെറ്റിസ് ദ ആംഗിൾസ് ആർ ടു എക്സ് ആൻഡ് സെവൻ എക്സ് ഓക്കെ ഇഫ് ദ റേഷ്യോ ഇസ് ഗിവൺ സോ ടു എക്സ് പ്ലസ് പ്ലസ് സെവൻ എക്സ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനുമുമ്പ് പഠിച്ചിലെ കോൺസെപ്റ്റും കൂടെ ചെറുത്തായിരിക്കും സെവൻത്തും സിക്സ്ത്തൊക്കെ ഇൻക്ലൂഡിങ് ആയിരിക്കും അപ്പോൾ റേഷ്യോ പ്രൊപ്പോഷൻ ഇതിനുമുമ്പ് പഠിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് In your junior class 2s plus that question. 2 plus 7 is equal to 190 degree. So 9x equal to 190 degree. Okay. So x is equal to 20 degree. So the angles are 40 degree and 140 degree. Okay. So C is the option. Now next one. The angles of a quadrilateral are in the ratio 1 is to 2 is 3 is to for the angles are. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ക്വാർട്ടർ ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ആണ് സോ ഹിയർ ഓൾസോ റേഷ്യോ വെച്ചിട്ട് എക്സ് പ്ലസ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ബി ഈക്വൾ ടു ത്രീ സിക്സ്റ്റി ഓക്കെ സോ ഫോർ പ്ലസ് ത്രീ സെവൻ പ്ലസ് ടു നയൻ പ്ലസ് വൺ ടെൻ എക്സ് ഈക്വൾ ടു തേർട്ടി സിക്സ് സോ വാട്ട് ആർ ദ ആംഗിൾസ് തേർട്ടി സിക്സ് ദു

ഒരു കഴിവ് വേണം അല്ലേ നമുക്കിത് ചെയ്യണമെങ്കിൽ ഒരു തിങ്കിങ് വേണം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് തന്നെ ഇരിക്കേണ്ടി വരുന്നേക്കാം അപ്പം ഇപ്പോൾ ക്വസ്റ്റൻ വരുമ്പോൾ സ്ക്രീനിങ്ങിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു കോമറ്റി എക്സാമിന് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ തോന്നി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക അതർവൈസ് ജസ്റ്റ് ലീവ് ദ ക്വസ്റ്റ്യൻ എൻഡിൽ ചെയ്യാം ഞാൻ പറഞ്ഞത് എന്ത് ടൈം സേവ് ചെയ്യാന്നുള്ളതാണ് കാരണം ഈ എക്സാം ഫേസ് ചെയ്യുന്ന ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ ടു ഫേസ് ആൻ എക്സാം ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലേയിങ് വിത്ത് നമ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ലോജിക്കാണ് ചിലപ്പോൾ പെട്ടെന്ന് കത്തണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പെട്ടെന്ന് പോകാം ടൈം സേവ് ചെയ്യാനായിട്ട് സോ വാട്ട് ഇസ് ഫോർട്ടീൻ ഇൻറ്റു ടു ട്വൻറ്റി എയ്റ്റ് ആണ് അല്ലേ എയ്റ്റ് മൈനസ് നെക്സ്റ്റ് നമ്പറായി വെച്ചാൽ ട്വന്റി എയ്റ്റ് മൈനസ് എയ്റ്റ് ട്വൻറ്റി ആണ് ട്വൻ്റി ഇൻറ്റു റ്റു ഫോർട്ടി ആണ് ഫോർട്ടി മൈനസ് എയിറ്റ് തേർട്ടി ടു ആണ് തേർട്ടി ടു ഇൻറ്റു ടു സിക്സ്റ്റി ഫോർ അപ്പം ആ ഒരു ഇതിൽ ഡബിള് ദൻ സബ്ട്രക്ടിങ് എയ്റ്റ് അങ്ങനെ രീതിയിലുള്ള സീക്വൻസ് പോകുന്ന അല്ലെ ഡബിൾ മീൻസ് ദ പ്രീവിയസ് നമ്പർ ട്വൈസ് ദെൻ സബ്ട്രാക്ടി എയ്റ്റ് അങ്ങനെ പോകുന്നേ സി ഫോർട്ടി ഇൻറ്റു ടു ട്വന്റി എയ്റ്റ് ട്വന്റി എയ്റ്റ് മൈനസ് എയ്റ്റ് ട്വന്റി ട്വന്റി ടു ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ഫോർട്ടി മൈനസ് എയ്റ്റ് സിക്സ്റ്റി ഫോർ മൈനസ് എയ്റ്റ് ഫിഫ്റ്റി സിക്സ് ആയിരിക്കും അല്ലെ ഫിഫ്റ്റി സിക്സ് ആൻസർ ഓക്കെ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വിച്ച് ആർ ഡിവിസൾഡ് ബൈ ബോത്ത് ഫൈവ് ആൻഡ് സെവൻ കണ്ടുപിടിക്കണ്ടേ എന്ത് ചെയ്യും ഫൈവിന്റെ സെവൻറെയും കാണണോ വേണ്ടല്ലോ തേർട്ടി ഫൈവിന്റെ കൊണ്ടു ചെയ്താൽ പോരെ സി ഫൈവ് ആൻഡ് സെവൻ ആണ് സോ വാട്ട് ദ എൽ വാട്ട്സ് ദൈവ് ആൻഡ് സെവൻ തേർട്ടി ഫൈവ് ആണ് സോ ആക്ച്വലി ദ വി വിൻ സേ വാട്ട് ആർ ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വിച്ച് ആർ ഡിവിസിബിൾ ബൈ തേർട്ടി ഫൈവ് ഓക്കെ യെസ് സോ ഹൗ ടു ഗെറ്റ് ദ ഫസ്റ്റ് നമ്പർ ടു ഹണ്ട്രഡ് അല്ലേ ഡിവൈഡ് വിത്ത് തേർട്ടി ഫൈവ് തേർട്ടി ഫോൺ ഡിവൈഡ് ചെയ്യാൻ നോക്കുക എത്ര വരും തേർട്ടി ഫൈവ് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ എളുപ്പമുണ്ട് സെവൻ ഫൈവ് ദൻ ഫോർട്ടി ഫോർട്ടി ബൈ സെവൻ മീൻസ് ഫോർട്ടി ഒക്കെ അല്ലേ ഫോർട്ടി ഫോർ ഫോർട്ടി ബൈ സെവൻ വരും കാരണം നമുക്ക് റിമൈൻഡ് വന്നാലേ നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് തിരിച്ചുവാ റിമൈൻഡറിൽ അതിലേക്ക് അത് തിരിച്ചു ഓക്കെ ടു ഹൺഡ്രഡ് ബൈ തേർട്ടി ഫൈവ് ആണ് ഓക്കെ തേർട്ടി ഫൈവ് ഫൈവ് സിക്സ് സിക്സ് പറ്റുമോ യെസ് സിക്സ് റിമൈൻഡ് വരും അല്ലേ അപ്പോൾ ട്വന്റി പ്ലസ് ഫിഫ്റ്റീൻ അല്ലേ സോ ഫിഫ്റ്റീൻ വി ഹാവ് ടു ആഡ് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ും അപ്പം ഫൈവ് പറ്റത്തുള്ളൂ സിക്സ് പറ്റത്തില്ല നമ്മൾ ഒരു മിസ്റ്റേക്ക് വന്നു കാൽക്കുലേഷൻ തേർട്ടി ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് സോ വൺ സെവൻറ്റി ഫൈവ് സോ ട്വൻറ്റി ഫൈവ് തന്നെ കറക്റ്റ് അല്ലേ തേർട്ടി ഫൈവ് ഫിഫ്റ്റി വൺ സെവൻ്റി സോ ടു ടെൺ വിൽ ബി ദസ്റ്റ് ടേൺ ടു ടെൺ വിൽ ബി ദസ്റ്റ് നോ ലാസ്റ്റ് ടൈം കൂടെ കണ്ടാൽ എളുപ്പമുണ്ട് ലാസ്റ്റ് ടൈം എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ ഡിവൈഡ് ബൈ തേർട്ടി ഫൈവ് ടു സാർ സെവൻറ്റി ടെൻ ഹൺഡ്രഡ് ടു അല്ലേ പറ്റത്തുള്ളൂ സെവൻറ്റി തേർട്ടി തേർട്ടി നമുക്ക് എൻ്റെ പിന്നിലുള്ളതല്ല വേൻ്റെ

എക്സ് മീൻസ് എക്സ് മീൻസ് നമ്മുടെ റാഷണൽ എക്സ്പ്രഷൻ കുറേ സിമിലറാണ് അതുപോലെ ലീനിയർ ഇക്വേഷൻസ് ഒക്കെ കുറച്ചൊക്കെ ചേർന്ന് ചേർന്ന് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ദ കോസ്റ്റ് ഓഫ് എ നോട്ട് ബുക്ക് ഈസ് ത്രീ എ സ്ക്വയർ മൈനസ് ഫോർ എ ബി മൈനസ് സിക്സ് ബി സ്ക്വയർ ഹൗ മച്ച് ഡസ് ഫൈവ് എ സ്ക്വയർ ബി സ്ക്വയർ ഈ ആർജിബ്രിക് എക്സ്പ്രഷൻസില് മെയിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഐഡൻറ്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരെയാണ് ചാൻസ് ഇതെല്ലാം അതായത് ഇതെല്ലാം കണക്റ്റഡ് ആണ് ആർജിബ്രിക് എക്സ്പ്രഷൻസ് ആർജിബ്രിക് ദെൻ റാഷണൽ എക്സ്പ്രഷൻസ് ലീനിയർ ഇക്വേഷൻസ് ഇക്വേഷൻ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ സോ വാട്ട് വട്ട് ആൻസർ ആക്ച്വലി മൾട്ടിപ്ലൈ കോസ്റ്റ് ഓഫ് എ നോട്ട് ബുക്ക് ആണ് ത്രീ എസ്ക്വയർ മൈനസ് ഫോർ എ ബി മൈനസ് സിക്സ് ബി സ്ക്വയർ ആൻഡ് ഇൻ ടു ഹൗ മച്ച് ഡെസ് ഫൈവ് എസ്ക്വയർ ബി സോ മൾട്ടിപ്ലൈ വിത്ത് ഫൈവ് എസ്ക്വയർ ബി സ്ക്വയർ സോ ഫിഫ്റ്റീൻ എ സ്ക്വയർ ഇൻഡു എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും എ റേസ്റ്റ് ഫോർ ബി സ്ക്വയർ ഓക്കെ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി എ ബി ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ എ എ സ്ക്വയർ ബിക്കംസ് എ ക്യൂബ് ആൻഡ് ബി ബി സ്ക്വയർ ബിക്കംസ് ബി ക്യൂബ് മൈനസ് തേർട്ടി എ സ്ക്വയർ ഇൻറ്റു ബി റേസ്റ്റു ഫോർ ആൻഡ് ദൈറ്റ് ഇസ് ആൻസർ ഓക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്നില്ല ആൻഡ് ഇത് കുറച്ചും കൂടെ ലോജിക് ടൈപ്പ് ആണ് നമ്മൾ ആഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് given 1 by p minus 1 by q minus 1 by r equal to 1 by 36. So take the LCM pqr. When you take the LCM, qr right, right? minus p r minus pq equal to 1 by 36. Right? Okay, now it is given p r equal to pq plus qr. So we can replace this p r using പി ക്യു പ്ലസ് ക്യു ആർ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം അപ്പോൾ ക്യു ആർ മൈനസ് പി ആറിന് ഉയരം കൊടുക്കാം പി ക്യു പ്ലസ് ക്യു ആർ മൈനസ് പി ക്യു ഡിവൈഡ് ബൈ പി ക്യു ആർ ഡിവൈഡ് ബൈ പി ക്യു ആർ ഈക്വൽ ടു വൺ ബൈ തേർട്ടി സിക്സ് ദെൻ ഹിയർ ക്യു ആർ ക്യു ആർ ക്യാൻ ബി കട്ട് മൈനസ് പി ക്യു മൈനസ് പി ക്യു ബികംസ് മൈനസ് ടു പി ക്യു ബൈ പി ക്യു ആർ ഈക്വൽ ടു വൺ ബൈ തേർട്ടി ക്യൂ ക്യാൻ ബി കട്ട് സോ മൈനസ് ടു ബൈ ആർ ഈക്വൽ ടു വൺ ബൈ തേർട്ടി വാട്ട്സ് എ കൊസ്റ്റൻ ടു ഫൈൻഡ് ആർ ആണ് അല്ലേ ക്രോസ് മൾട്ടിഫിക്കേഷൻ ആർ ഈക്വൽ ടു മൈനസ് സെവൻറ്റി ടു സോ മൈനസ് സെവൻറ്റി ടു ഇസ് ദ ആൻസർ ഓക്കെ യെസ് ആൾജ്രിക് ഐഡിഡിറ്റീസ് ഞാൻ ആഡിഡിറ്റീസ് ഒക്കെ പെട്ടെന്ന് പറയാം അതായിരിക്കും എനിക്ക് തോന്നിയില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ എസ് പ്ലസ് ബി ഹോട്ട് സ്ക്വയർ നിങ്ങൾക്ക് അറിയാം എന്നിട്ട് സ്പെഷ്യലായിട്ടുള്ള ഐഡന്റിസ് ഒക്കെ ഒന്ന് ഓർക്കാം എ പ്ലസ് ബി ഹോട്ട് സ്ക്വയർ മൈനസ് ത്രീ എ ബി ഓക്കെ ആൻഡ് വാട്ട്സ് എ ക്യു പ്ലസ് ബി ക്യൂബ് ദ പ്ലസ് ബി ഹോട്ട് ക്യൂബ് മൈനസ് ത്രീ എ ബി ഇൻ എ പ്ലസ് ബി ആൻഡ് വൺ ദെൻ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എ പ്ലസ് ബി ഇൻ എ സ്ക്വയർ പ്ലസ് എ സോറി എ സ്ക്വയർ മൈനസ് എ ബി അല്ലേ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആൻഡ് എ ക്യൂ മൈനസ് ബി ക്യൂ ആവുമ്പോൾ എ മൈനസ് ബി ഹോൾ ക്യൂബ് മൈനസ് ത്രീ എ ബി ഇൻ എ മൈനസ് ബി പ്ലസ് വരും അല്ലേ എ ക്യു മൈനസ് ബി ക്യു മൈനസ് ത്രീ എ സ്ക്വയർ മൈനസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ത്രീ ഓക്കെ യെസ് ഈക്വൽ ടു എ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഗതിയാണിത് ൂബ് മൈനസ് ത്രീ എ ബി സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി ഐഡന്റിറ്റി ഓക്കെ ഐഡന്റിറ്റീസ് നൌ ടു ദ പ്രോബ്ലം ഐഡന്റിറ്റീസ് നിങ്ങൾ ഐഡന്റിറ്റീസ് എടുത്തിട്ടുണ്ടാവും ഇഫ് എ ബി ഈക്വൽ ടു സിക്സ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് ദൻ എ വാട്ട് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഞാനിപ്പോൾ ഐഡന്റിറ്റി തന്നു അത് ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കത് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ടു എ ബി വാട്ട്സ് എ പ്ലസ് ബി എ പ്ലസ് ബിസ് ഫൈവ് ആണ് സോ ട്വൻറ്റി ഫൈവ് എ ബി സിക്വൽ സിക്സ് സോ ട്വൽവ് സോ തേർട്ടീൻ സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ തേർട്ടീൻ അതുപോലെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റിനൊക്കെ നമ്മൾ ഈ ഐഡന്റിറ്റീസ് കൂടുതലും നമ്മൾ ഓർക്കുക ഐഡന്റിറ്റീസ് ആർജ്രിഗിക് എക്സ്പ്രഷൻസ് ലീനിയർ ഇക്വേഷൻസ് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റും ലീനിയർ ഇക്വേഷൻസ് വൺ വേരിയബിൾ സൊ ഹിയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ് അല്ലേ വാട്ട് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഞാനിപ്പം ഇത്രയും വലിയ നമ്പർ ഒക്കെ എഴുതാൻ ബുദ്ധിമുട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അങ്ങനെ തന്നെ എഴുതാമതി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവാൈഡ് ബൈ എ മൈനസ് ബി മീൻസ് ഓ താഴെ ഡിഫറെൻ്റ് ആണ് അല്ലേ വേറെ നമ്പറാണ് വന്നേക്കുന്നത് നമുക്ക് മീൻസ് ബി മൈനസ് സി അങ്ങനെ സി മൈനസ് ഡി എന്ന് നല്ല എഴുതി വെക്കാം സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് എ പ്ലസ് ബി ബിൻ്റെ എ മൈനസ് ബി ഡിവൈഡ് ബൈ സി മൈനസ് ഡി അങ്ങനെ നിൽക്കട്ടെ എ പ്ലസ് ബി അപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്പറിലേക്ക് ഇത് വന്നോളും സോ സിക്സ്റ്റി സെവൻ പോയിന്റ് സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഫോർ ടു പ്ലസ് തേർട്ടി ടു പോയിന്റ് ഫോർ ഫൈവ് എയ്റ്റ് ഹ്രഡ് വരും സിമിനലി യു ക്യാൻ സബ്ട്രാക്ട് ദെൻ യു ക്യാൻ കട്ട് ദ ടേംസ് സോ സു യു ഹാറ്റ് ടു ഫിനിഷ് ഹിയർ ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്ക ഇറ്റ്സ് എക്സാമിനേഷൻ ആണ് അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ഒന്നും തന്നെ നമുക്ക് വരുമെന്ന് കരുതാൻ പറ്റത്തില്ല നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല സോ നമ്മൾ ടിപ്പിക്കൽ ക്വസ്റ്റൻസ് ആണ് അല്ലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കാം വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് ജസ്റ്റ് ടു കവർ ഓക്കെ യെസ് സ്റ്റഡി വെൽ ടെറ്റാ ഓക്കെ